വിട്ടോ പറയാം. ആ വരട്ടെ വരട്ടെ, പോന്നട്ടെ, വണ്ടി എടുക്കല്ല. അല്ല അത് എവിടുത്തെ മര്യാദയാ? വണ്ടി കൈ കാണിച്ചെടുത്തിട്ട് വേറെ വണ്ടിയിലാ കയറി പോക്ക്. കൈ കാണിച്ച തോന്നി കൊടുത്തല്ലേ വണ്ടി കൊണ്ടു നിർത്തുക. ഏത് മോട്ടോർ വാഹനം, അത് എവിടെ നിൽക്കുന്നൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റൂല. എന്റെ സൗകര്യത്തിന് നിർത്തണം വണ്ടി മതി എനിക്ക്. ഓടോ. ആ പിന്നെ അങ്ങനെ മൊയ്തീനെ ഞാൻ കുയാക്കി വണ്ടി ഒന്നാണ്ട് പോട്ടെ. മൊയ്തീന് കൈ നിസ്സാര കാര്യത്തിന് എന്തിനേ വഴക്ക്? അല്ല മൂപ്പർക്ക് നമ്മളെ വണ്ടി കയറാൻ സൗകര്യപ്പെടുമെന്നൊന്നും അറിയണല്ലോ. സാർ ഇറങ്ങി ആ വണ്ടി പോയട്ടെ, എന്റെ വയറ്റിപ്പഴുപ്പ് കുട്ടിക്കണ്ട. ആ വന്നാട് താനീ നരന്ന് പോളേനൊക്കെ പേടിക്കാൻ പോയാ, പിന്നെ ആരെയൊക്കെ പേടിക്കും? പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ. കാള പറ്റൂന്ന് കേട്ട കയറെടുക്കുന്ന സ്വഭാവമാണ് അത്തിന്റെ. നത്തോ നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ. സാറ് വണ്ടി കയറി. ആ അപ്പൊ എവിടെ പോണ്ടേ? ആ താൻ വിടെ, ഞാൻ പറയാം. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ആ വേഗം തരണം. ഹലോ, ഇതാര്? വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോപ്പിടെ ഒന്നും വേണ്ട, കഴിഞ്ഞ ആഴ്ച വന്ന് സംസാരിച്ചൊക്കെ മറന്നോ. മറക്കാൻ നോക്കൂ, ഇമ്പോസിബിൾ. ഇരിക്കും സിനോ. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത്. എനിക്കിന്ന് രണ്ടാലൊന്ന് അറിയണം. എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരുമില്ലേ? നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്ററാണത്. ഇന്നൊരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു. നല്ല ചെരുപ്പല്ല അഞ്ഞിട്ടാ, ബാറ്റയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് തേയൂല. എന്നത്തേക്ക് ഒഴിഞ്ഞു തരും? ഡിയർ നായർ, ബിലീവ് മീ, വീട് ഒഴിഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സൗകര്യപ്രദമായ വീട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം രണ്ടായി. കിട്ടണ്ടേ? കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഒഴിയും, ഒഴിഞ്ഞിരിക്കും. ആ നായരില്ലേ, പാവം അയാൾ വെയിറ്റ് ചെയ്യും. അയാൾ അവിടെ നിൽക്കട്ടെ, ഒരു വീട് ഞാൻ സംഘടിപ്പിച്ചു തന്നാലോ. ആ നിമിഷം ഞാൻ ഒഴിയും, അറ്റ് ദാറ്റ് മൊമെന്റ്. എന്നാൽ ഈ നിമിഷം ഒഴിഞ്ഞു, ഞാനൊരു വീട് ശരിയായി കേട്ടാ വരുന്നത്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ? കൺവീനിയൻസ്? ഓൾ കൺവീനിയൻസ്. നാല് മുറി, അടുക്കള, കക്കൂസ്, ലൈറ്റ്, പൈപ്പ്, ആശുപത്രി, ബസ് സ്റ്റോപ്പ്, സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൗൺ ആണോ? ടൗൺ. മുറ്റത്ത് കാർ വരുമോ? ശ്രമിച്ചാൽ അടുക്കളയിൽ വരും. അടുത്ത് അമ്പലം ഉണ്ടോ? 2 കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാന്തരം ദേവീക്ഷേത്രമുണ്ട്. ഓ, 2 കിലോമീറ്ററോ? ദാറ്റ് ഈസ് ടു മച്ച്. ഓ നോ നോ നോ, ആ വീട് ശരിയാവില്ല. അടുത്തൊരു അമ്പലമില്ലാത്ത വീട് വീടാണ്. കള്ളം എന്നെ. പിന്നെ എന്നിട്ട് അടുക്കളയിലും ഉണ്ട് അമ്പലം. എത്ര നാളോടെ എന്നെ ഇട്ട് കുരങ്ങളിപ്പിക്കുന്നു. വീടിന്റെ ആധാരം എന്റെ പേരിലായിരിക്കും, പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇതെന്റെ വീടാ. എന്റെ കുടുംബത്തൊന്നും വഴക്കുണ്ടാക്കിയാ തന്റെ എല്ല് കാണൂല. എന്നെ കൊല്ലടോ, കൊല്ല്. ഞാനത് ചെയ്യില്ല, പക്ഷെ ചെയ്യാൻ പറ്റിയവര് എന്റെ കൂട്ടത്തിലുണ്ട്. നിലണ്ട. എന്താ മാവ? കണ്ടോ, ഉദയ സർക്കസിലെ ഫയൽവാൻ, എന്റെ അനന്തരവൻ, സ്വന്തം അനന്തരവൻ. ഒരു മിനിറ്റ്. എന്താ പ്രശ്നം? പ്രശ്നം തന്റെ അമ്മാവൻ തന്നെയാ. 6 മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുത്തു. കൊല്ലം 7 കഴിഞ്ഞു. വാടക കൂട്ടി തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. എനിക്ക് എന്റെ പെൻഷനില്ലാതെ വേറെ വരുമാനമില്ല. എന്റെ വീട് ഒഴിഞ്ഞു കേട്ടോ? ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. താൻ കൊണ്ട് കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കാൻ തന്നെയാ പോണത്. ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്ക് നോക്ക്, ലെറ്റസ് സീ, ലെറ്റസ് സീ. ഓടോ, പാമ്പ് പിടിക്കുള്ളൂ, അവന്റെ തലയിൽ ഇരുത്തി വീഴും. മനസാക്ഷി ഇല്ലാത്തവൻ. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ? അല്ല, ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ കഴിച്ചൂടെ? അപ്പൊ താനാണ് ഉച്ചയിക്കുന്നത്? അതല്ല, സാറിന് വീട് ഒഴിഞ്ഞിട്ടാ പോരെ. പോലീസും കോടതി ഒന്നും കൂടാതെ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവനല്ല അവന്റെ തന്തൻ ഇറക്കിത്തരാം. അതെന്ത് വഴി? അതൊരു വളഞ്ഞ വഴിയാ. കുറച്ച് കാശിയിൽ പോവും, പറ്റുമോ? കാശിയിൽ എന്നാ പന്ത് മൊയ്തീനെ കൊടുത്താ. അവരി അറിയിക്കോളി. ആ എന്നെ കൊണ്ടിട്ട് പോരി. നാരായണട്ടാ, നാരായണൻ ഇവിടെയാണോ? ഇന്നടത്തൊന്നുമില്ല, ഇവിടെയാണ് സ്ഥിരമായിട്ട് പകലുറക്കം. രാത്രിയോ? രാത്രി സാധാരണ ഉറക്കല്ലല്ലോ. പിന്നെ വേണമെന്നുണ്ടെ ഇവിടെ എവിടെയും കിടന്നുറക്കും മൂപ്പര്. ഈ കക്ഷിക്ക് വീടില്ലേ? വീട് എന്ന് പറഞ്ഞാൽ കാണും ഒക്കെ മൂപ്പരെ വീട് തന്നെ. വരി, ധൈര്യമായിട്ട് വരി. കയറിക്കോളി, ഇന്റെ പ്രധാന ദോസ്താണ് മൂപ്പരെ. നോക്കണേ നാരായണട്ടാ. അവര് ഇവിടെ ഒക്കെയാണ് മൂപ്പര് ആസ്ഥാനം. എത്ര ചോര കണ്ടോനാണ് ഇവൻ. ഇതാ വേറെ ഒന്ന് കണ്ടോ, മനുഷ്യന്റെ ചങ്കും കോലും എവിടൊക്കെയാണ് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം. നമുക്ക് കൊല്ലും കൊലപാതൊന്നും വേണ്ടട്ടോ, എനിക്ക് വീടൊന്നും ഒഴിപ്പിച്ച് കിട്ടിയാ മതി. എന്തും അതിന്റെ വഴിക്ക് നാരായണട്ടെ ഹാൻഡിൽ ചെയ്തോളൂ. പന്തിപ്പോ നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിലിടപെടരുത്.
നാരായണൻ പന്തേറ്റ് ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറും, ഗോൾ അടിക്കും. പോരെ, നാളെ ഇനി എവിടെ ചെന്ന് തപ്പും? നമ്മളില്ല കൂടെ, നിങ്ങൾ നടക്കേ വരി പോവാ. ഇതൊക്കെ നമ്മളെ വീട് തന്നെ, സാർ കാണിക്കാതെ വന്നാട്ടെ. ശാന്തമ്മേ, ശാന്തമ്മേ. ഞാൻ വിചാരിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നു. അങ്ങനെ മറക്കാൻ ഒക്കും നിന്നെ. കേട്ടാ, അല്ലെങ്കിൽ ഉമ്മറത്തിരിക്കണ്ട, അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, അയാൾ അവിടെ നിന്നോളൂ. ഓ, എനിക്കറിയാം മൊയ്തിനിക്കാക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ശാന്തമ്മേ, അത് പറയരുത്. സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് ശാന്തമ്മ പറയരുത്. പറയടോ. ആ പറയും പോലെ. നാരായണേട്ടൻ അകത്തുണ്ടോ? ഏത് നാരായണേട്ടൻ? നത്തോ? നത്തോ? ഒന്ന് പതുക്കെ പറ ആളെങ്ങനെ അകത്തുണ്ട്? പുളിച്ച തെറിയേക്കൂ. ഒന്നും വിളിക്കരി. അയ്യോ, ഇവിടെ ഇല്ല. എന്റെ അടുത്ത് കളവ് പറയരുത്. എന്റെ അമ്മയാണ് സത്യം, നാരായണേട്ടൻ ഇവിടെ ഇല്ല. നിന്നെ ഞാൻ രാവും പകലും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയി കിടക്കണ ഇയാള്? കയ്യിൽ കുറച്ച് കാശ് വന്നു പെട്ടിട്ടുണ്ടല്ലോ, അത് തീർക്കാതെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. വന്ന കാലെ നിക്കാതെ അകത്തേ കയറി ഇരിക്കേട്ടാ. നാരായണേട്ടൻ വന്നൊരു കോളാണ്. ഇനി ഇയാൾ എവിടെ ചെന്നാണ് തപ്പ റബ്ബേ? അല്ല സാറേ, എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ. വണ്ടി എടുക്കണോ? ആ, എന്നാ പോവുക. നീ നമ്മളെ നത്തിനെ കണ്ടോ? ഇല്ല. ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പഠിച്ചോനെ? എന്താ കാര്യം? നല്ലൊരു കോള് വന്നിട്ടുണ്ട്. നമ്മളെ കൊച്ചുകുഞ്ഞാശാന്റെ കടയിലെത്തി പോന്നതാ. നത്തിന് ഉടനെ കിട്ടണം, അല്ലെ പാർട്ടി കയ്യിന്ന് പോവുകയേ. അയ്യോ വിടണ്ട, നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടയിലായാലും നമുക്ക് തപ്പിയെടുക്കാം. എന്നാ ജോസ്, ഒന്നാ വഴിക്ക് നീങ്ങ്, ഞാൻ ഒന്ന് ഷാപ്പ് പോയേക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ? കാണില്ല. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ? നത്ത് പാവം നമ്പാ, ഇത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ആ മൊയ്തീൻ ഉണ്ടല്ലോ വേതാളം, അവനെ അങ്ങനെ നമ്പണ്ട, കള്ളനാ. നത്തുനാരായണന്റെ വലം കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ്. നത്തിന് വലം കയ്യോ ഇടങ്കയ്യോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തരേ ഉള്ളൂ, രാമു, ഇടിയൻ രാമു. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല, എന്താ അത്യാവശ്യം? അത്ര അയാളാ? ആ തന്നെ. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് ഭാസ്കരൻ നായർ. ആ ടയറ് കടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ട് വന്നു. ആരേ? നമ്മുടെ നാരായണൻ. ഓഹോ, തല്ലാനോ കൊല്ലാനോ? കൊല്ലൊന്നും വേണ്ട, വേണ്ടി വന്ന നാല് പൂജ കുഴിച്ചണം. എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. അതിന് നാരായണരാ പോലീസാ? അതിന്റെ കാശ് എത്രയായിരുന്നു വെച്ചാ കൊടുക്കാന്നേ? അങ്ങനൊരു കാശ് അവന് വേണ്ട. മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കത്തില്ലല്ലോ. തെമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും. അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പോയി അയാളോട് പറ. അവനെ തല്ലിയാ നന്നാവില്ല, ഇനി അവനെ ഗുണ്ടായസത്തിന് വിളിക്കാൻ വരുന്നവർക്ക് അടി. മനസ്സിലായോ? എനിക്ക് ഏത് നേരത്തെ ഈ ബുദ്ധി തോന്നി എന്റെ ദൈവമേ. ചൊവ്വനിട്ടിരുന്ന മനുഷ്യൻ സൗകര്യമായിട്ട് നടക്കാമായിരുന്നു. എന്തൊരു കല്ലിടലാണല്ലോ. കള്ള പന്നി, ആളെ മക്കാരാക്കിട്ട് മുങ്ങാണല്ലേ. അടിച്ചാലും സിൽവറിയാണ് അളക്കും. ആരാണ് ഓട്ടോറിക്ഷ കാശ് എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. പിന്നെ നാരായണന്റെ തൊക്കെ ഞാൻ നടത്തേന്റെ കാശ് ആര് വരും? എല്ലാം കൂടി എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. ആ എന്നാ, ഒരു 500 രൂപ. 500 രൂപ? പിന്നെ 10-20 കിലോമീറ്റർ അല്ലേ എവിടെയുള്ളു. ഞാനൊരു 50 രൂപ തരാം. എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. ഇനി ബസ് കാശുള്ളൂ, ഇത് ഞാൻ തരില്ല. മതി, ബാക്കി നാരായണന്റെ കൂടി വീട്ടിൽ വരുമ്പോ വാങ്ങിച്ചോണ്ട്. എനിക്കൊരു നത്തനെ വേണ്ട, നാരായണനും വേണ്ട. തടി ഒഴിവായി കിട്ടിയാ മതി. ഇത് എന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. ഒന്ന് അവിടെ, ഒന്നിവിടെ.
എന്ത് പട്ടി വല്ലാതെ കുരയ്ക്കുന്നു, കള്ളന്മാരാരോ വന്നിട്ടുണ്ട്. ഞാനെടുക്കാം. എനിക്ക് പേടിയാവുന്നു. അതെ, ഞാൻ നാരായണൻ. നത്ത് നത്ത് തന്റെ അച്ഛൻ അങ്ങനെ വിളിച്ച് അടിച്ച് പലിയാൻ കുടിക്കും പന്നി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങ. പുറത്തെ കടുവ നിൽക്കല്ലേ, വളർത്ത മേത്തിന് മര്യാദക്ക് വളർത്തിക്കൂടെ. പട്ടിയാണെങ്കിൽ എന്ത്, എന്നെ നിലം തുഴിച്ചിട്ടില്ലെന്നേ. കൊച്ചകത്തേക്കല്ലേ, പെങ്ങൾ പോയി കിടന്നോ, ഞാൻ കൂടെ അല്പം സംസാരിക്കാനുണ്ട്. 2000 രൂപ തരണം. പോലീസ് കേസുണ്ടായ ആ ചിലവും വഹിക്കണം. എന്തിന് 2000 രൂപ? വീട് ഒഴിപ്പിച്ച് താക്കോൽ കൈ തരും. ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ? അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, തൽക്കാലം ഇവിടെ ഇറങ്ങി പോയാ മതി. എങ്കിൽ എന്റെ കാശ് എന്നൊക്കെ ഞാൻ പോയേക്കാം. നിങ്ങളിതിൽ ഇടപെടണ്ടെന്ന് പിന്നെ നിന്റെ കാശ്? ഇടപെടാൻ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണനില്ല. വീട് ഒഴിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കാശ് കിട്ടണം. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ, അതാരും മറക്കണ്ട. ഒഴിപ്പിക്കണോ വേണ്ടയോ, രണ്ടായാലും കാശിന് കുറവില്ല. എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് മതി. ഇന്ന് വേണോ നാളെ വേണോ? നാളെ മതി. അപ്പോ പട്ടിയെ ചങ്ങൽ കിട്ടാൻ ഞാൻ വരാതെ കിടന്നോളാം. നിങ്ങൾക്ക് വാലടച്ചകത്ത് നിന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുതലിക്കില്ല, 2500 വേണം. 2000 സമ്മതിച്ചല്ലേ. പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ, ഏതായാലും 2 അടി പൊട്ടു. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ എന്താ നിവൃത്തി? അന്നാച്ചിന്ന് സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം, ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്, നമുക്ക് കോടതി കാണാം. അല്ല, നീ ഒഴിയില്ല. അല്ലടാ, ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്ന്? എന്നെ നിനക്ക് അറിയില്ല, അറിഞ്ഞാ നീ വറയ്ക്കും. ചോര കണ്ട് കൊലി മാറിയവനാടായി നാരായണൻ. എന്നെ തൊട്ട തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്ങലൊക്കെ എടുത്ത് ഇറങ്ങും, അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടും എന്ന് പറയാൻ ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. അടുക്കരുത്, അടുക്കരുത്, അടുത്താൽ അപകടമാണ്. പത്തേർക്കിലേക്ക് ഇരുന്ന പോലെ ഞാൻ കീറും. ചോര കിളവാടെ നിന്റെ 6 ലെറ്റുള്ള ചുരുളി പരമൂല ഒറ്റ ചവിട്ടിന് വീട്ടിയാണ് ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയി ഒറ്റയിടിക്ക് പെൻസിൽ വരെ നോക്കിയാണ്. നായരേ,
ഒരു മിനിറ്റ് സമയം തരണം, ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകൂ. മതി, ആ പിശാച് എല്ലാം നശിപ്പിക്കും. ഒന്ന് നിർത്താൻ പറയും, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. ഒരു മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. കൈകളെ തരിപ്പ് തീർന്നില്ല. കൊടുക്കൈ. എന്തിന്? കൈ കൊടു. പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞത് പോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ ഓക്കേ. ഇന്ന് തന്നെ എന്റെ പണി കഴിക്കും. മിനിക്കുട്ടി, അമ്മ പറയുന്നതൊക്കെ അതിങ്ങനെ താഴെ വീണ കേടാവും. കേടായി അമ്മയ്ക്ക് എന്താ? മാമ ഇനി എനിക്ക് മേടിച്ചു തരുമല്ലോ. ഓ, ഹായ്. അച്ഛന്റെ പൊന്നോള് നല്ല ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നല്ല. മാമൻ കൊണ്ടുവന്നതാണോ? ഉടുപ്പും കളിപ്പാട്ടും എല്ലാം കൊണ്ടുവന്നു. അതാണ്ട മിഠായി. നാരായണ എപ്പോഴാ സതി വന്നേ? ഉച്ച കഴിഞ്ഞു. ആ വരവെന്ന് കാണേണ്ടതായിരുന്നു. നാല് കാലില്. നിനക്കാല് ചീത്ത പറയാൻ വരുന്നോ അവനെ? ഞാനില്ലേ. കേൾക്കണവർക്ക് നാണോ ഇല്ലെങ്കില് പറയണവർക്കെങ്കിലും വേണം. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. പോരാത്തിന് ഒറ്റയ്ക്കല്ല, കൂടെ ഒരു പടയുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ ഇവറ്റിങ്ങൾ എല്ലാം കൂടി എങ്ങനെ കേറി പറ്റണോ എന്റെ ഈശ്വര. ിപ്പാടേ മൊത്തിക്കിറങ്ങിയാടേ ചെത്തിക്കിണുങ്ങിപ്പാടേ മൊത്തിക്കിറങ്ങിയാടേ പെരുമാറിക്കോ ഇന്ന് പൊടി പാറിക്കോ നാളെയൊരു കോന്തനാരും കാത്തു നിൽക്കണ്ട ചീട്ടടിച്ചു വെട്ടി മലത്ത് കുപ്പിയൊഴുക്കി കുട്ടിച്ചാക്ക് കുത്തി നിറയ്ക്ക് ചെത്തിക്കിണുങ്ങി പാടേ മുത്തിക്കിറങ്ങിയാടേ പന്തലൊന്ന് താങ്ങുമ്പം തീപ്പൊരിയറും ഭരിച്ചു ഉണ്ണന്റെ പുറകിൽ ഒരാലും മുളച്ചു അത്തിമരം മുട്ടുകൊടുത്ത് മാനത്തെ പന്തലൊന്ന് താങ്ങുമ്പം തീപ്പൊരിയറും ഭരിച്ചു ഉണ്ണന്റെ പുറകിൽ ഒരാലും മുളച്ചു കൊത്തി കൊത്തി മുറത്തി കയറി ഇറങ്ങി അന്നക്കിടാത്തിക്ക് പള്ള നിറഞ്ഞു വെളുക്കാനടിച്ചത് പാണ്ടായി പിഴച്ചിട്ടും പഴമൊഴി മുറുമുറുത്തു നിറക്ക് ചെത്തിക്കിണുങ്ങി പാടേ പെരുമാറിക്കോ ഇന്ന് പൊടി പാറിക്കോ നാളെയൊരു കോന്തനാലും കാത്തു നിൽക്കണ്ട ചീട്ടടിച്ച് വെട്ടി മലത്ത് കുപ്പിയൊഴുക്കി കുട്ടിച്ചാക്ക് കുത്തി നിറയ്ക്ക് ചെത്തിക്കിണുങ്ങി പാടേ മുത്തിക്കിറങ്ങിയാടേ തലവഴി പൂരം കൊടിയിറങ്ങി മുപ്പരുവടി പിടിച്ചു നേരം കടുകടയിരുളുമ്പം കൂട്ടരു കൊടമുടച്ചു തലവഴി പൂരം കൊടിയിറങ്ങി അല്പനൊരു ഇത്തിരി അർത്ഥം കിടച്ചു പരവര ഇരുട്ടത്ത് കൊട വിരിഞ്ഞു അല്പനൊരിത്തിരി അർത്ഥം കിടച്ചു പരവര ഇരുട്ടത്ത് കൊട വിരിഞ്ഞു പിന്നെ ചങ്കര തെങ്ങിന്റെ മണ്ടെന്ന് പഴമൊഴി ബിറുബിറുത്തു
ചെത്തിക്കിണങ്ങി പാടണ്ടേ പെരുമാറിക്കോ ഇന്ന് പൊടി പാറിക്കോ നാളെ ഒരു കോന്തനാരും കാത്തു നിൽക്കണ്ട ചിട്ടടിച്ച് പെട്ടി മലത്ത് കുപ്പിയൊഴുക്കി കുട്ടിച്ചക്ക് കുത്തി നിറയ്ക്ക് ചെത്തിക്കിണങ്ങി പാടണ്ടേ ഒത്തിക്കിറങ്ങിയാടേ ചെത്തിക്കിണങ്ങി പാടണ്ടേ ഇവിടെ നത്തവിടെ കിടപ്പുള്ളൂ കേട്ടാ അവിടെ ഇന്നലെ സന്ധ്യയ്ക്ക് വന്ന് കിടക്കണ കിടപ്പാ നാരായണ അത്ത ശരി പേര് വിളിച്ചപ്പോ എണീച്ചല്ലോ ഇത് എന്തുറക്കോടാ മയങ്ങിപ്പോയി നല്ല മയക്ക ഇപ്പൊ ഒന്ന് കിടന്നോളാ എപ്പോ സന്ധ്യ അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ ഇപ്പൊ എന്താണെന്നറിയാം ഷൂ ഉറങ്ങിപ്പോയി നിനക്ക് കിട്ടിയ പേര് കറക്റ്റാ നത്ത് നത്ത് നിന്റെ തന്ത ഇടിയന്റെ ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്നേട്ടു കിട്ടിയ മുഴുവൻ തീർത്തു അല്ലേ പിന്നെ കാശ് കീശയിലുണ്ടേ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മോൻ ഒരുപാടുണ്ടല്ലോ ഒരു രൂപ 45 പൈസ ഇനി ആരെങ്കിലും വിപ്പിടി കാണിച്ച് കാശ് കിട്ടണോരാ മിണുങ്ങാൻ എന്ത് ചെയ്യും ഏ എന്റെ കുടുംബത്തോടും മീൻകറി ചോദിച്ചോണ്ട് പച്ച വെള്ളം ഞാൻ തരത്തില്ല ഞാൻ വരുന്നില്ല പോരെ എടാ ഇനിയെങ്കിലും പഠിക്ക് മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക് ഓ ഒരു പുണ്യാളച്ചൻ നീ എന്നാടാ മനുഷ്യന്മാരായത് നമ്മൾ ഒരുമിച്ച് പറയാൻ പയറ്റിയതല്ലേ ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും മനുഷ്യന്മാരായി മര്യാദക്കാരനായി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം ജീവിച്ചോ എന്നിട്ട് പോലീസിന്റെയും നാട്ടുകാരുടെയും തല്ലു ഉണ്ടെങ്കിൽ ചാവ് എടാ ചത്താ നീ ഒന്നും തിരിഞ്ഞു നോക്കണ്ടാ പുല്ലേ ചോറ് കളയതുണ്ട് മോളെ ഇന്ന് എന്താ ഇത്ര വലിയ ആലോചന ഏയ് ഒന്നുമില്ല ഇപ്പൊ ഞാൻ നമ്മുടെ നാരായണനെ കണ്ടിരുന്നു എന്നിട്ട് പെണങ്ങിയല്ലേ പെണങ്ങിയൊന്നുമില്ല ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു അവനും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കൈ കാശുമില്ല കുറച്ച് ചോറും കൂടാനെടുത്ത് വെച്ചേക്ക് ചിലപ്പോ വരും പെണങ്ങിയോ പോയതെങ്കിൽ ഇനി വരുന്ന കാര്യം സംശയ ഞാൻ കൊണ്ടേ കൊടുത്തോളാം അല്ലെങ്കിൽ ആരുടെങ്കിലും കൈ കൊടുത്തേക്കാം എന്നാ കൊണ്ടു കൊടുത്തേക്കാ അതാ നല്ലത് അല്ലേ തിരിച്ചു കൊടുത്തേക്കും ചത്താലും വാശി കൊടുത്തില്ലല്ലോ എന്തിനാ വന്നേ എനിക്ക് തോന്നിട്ട് അന്ന് വാങ്ങിച്ചെന്ന വണ്ടി ചീത്തയായി പോയി അത് പോട്ടെ മാമൻ അതിനേക്കാളും വലിയ വണ്ടി വാങ്ങിച്ചു തരാം കേട്ടോ ഇപ്പൊ വാങ്ങിച്ചേരും മാമന്റെ കയ്യിൽ നോട്ടടിക്കി വെച്ചിരിക്കല്ലേ കാശ് ഇന്ന് വരും നാളെ പോവും അല്ലേ മോളെ നിന്റെ അച്ഛന്റെ അമ്മയുടെ വിചാരം കാശ് കുടുക്കയിലിട്ട് കുലുക്കിയ ഇരട്ടിയാവുന്ന അത് പൂത്തു പോവില്ലേ മോള് പറ കാശ് എന്തിനുള്ളതാ പൊട്ട് വാങ്ങാം വള വാങ്ങാം മാല വാങ്ങാം ബീഡി വാങ്ങാം ചായ വാങ്ങാം വെള്ളം വാങ്ങാം അങ്ങനെ ചെലവാക്കാനുള്ളതാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ തന്തക്കില്ല ആയിക്കോ ആർക്കാ ചേതം എനിക്ക് വിശപ്പില്ല ഞാനുണ്ട് രണ്ടും കൂടി പറയരുത് ഒന്നെങ്കിൽ വിശപ്പില്ല എന്ന് പറയാ അല്ലെങ്കിൽ കഴിച്ചെന്ന് പറയാ വീര്യം കാണിക്കണ്ട നല്ല മീൻകറിയാ കൊടമ്പുളി ഇട്ട് വെച്ച നല്ല അസ്സന മീനാ ദാ വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കള കേട്ടോ കഷ്ടപ്പെട്ട് തിന്നണ്ട ഞാൻ നാണയില്ലാണ്ട് വെട്ടി വഴിഞ്ഞു നീ നിന്റെ കെട്ടിയോട് ചെന്ന് പറയണ്ട ഓ എന്റെ കെട്ടിയോന്ന് അറിയാൻ പാടില്ലാത്ത ഒരാള് വാ മോളെ ടാറ്റ പറ മോളെ വണ്ടിയുടെ മറക്കില്ല കേട്ടോ ആ
അല്ലേ? ഓടണ്ട പപ്പാളി. സമ്മതിച്ചിരിക്കുന്നു, നമുക്ക് 50-50. അതിന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കിട്ടിയല്ലേ? കിട്ടാവിടെ പോനാ, ഞാൻ വിടുവോ? കാര്യമില്ലാത്ത കാര്യം തല്ലൂറെ കൊണ്ടു സാരമില്ല. എന്നാ ബാഗ്. വളരെ നന്ദിയുണ്ട്, പോയി എന്നാ വിചാരിച്ചത്. പോയാലെന്താ, അതിനകത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. ഇതെവിടെ ഇരുന്ന്? ഇതില് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരിടമുണ്ട്, കൊളുത്തുപൊട്ടി നന്നാക്കാൻ കൊണ്ടുവന്നതാ. ഭാഗ്യം പോയില്ല. വേറൊന്നും തോന്നരുത്. ഇത് മരുന്ന് വാങ്ങിക്കാൻ തയ്യല്ലോ. ഇപ്പൊ കാശായിട്ട് ഇതേ ഉള്ളു, മറക്കില്ല. ഓ ധാരാളായി, ഇനിയിപ്പോ വിശപ്പം താവൊന്നും ഉണ്ടാവില്ലല്ലോ. ഏതായാലും ബാഗ് കിട്ടില്ലേ, നിങ്ങള് പോകും. നമ്മള് തല്ല കൊണ്ട് മിച്ചം. എന്താ ഇത്ര വൈകിയത്? ഓ ഒന്നും പറയണ്ട, വരുന്ന വഴിക്ക് ഒരു അപകടം പറ്റി. എന്റെ മാലയുടെ കൊളുത്ത് പൊട്ടിട്ട് ഞാനത് ഊരി ബാഗിലിട്ടു. ബോട്ടിന്ന് ഇറങ്ങുമ്പോ ഒരുത്തം ബാഗും തട്ടിപ്പറിച്ചോണ്ട് ഒറ്റ ഓട്ടം. എന്നിട്ട് കിട്ടി. ഹലോ, അതെ സാർ, ജോലി തിരക്കിലാണല്ലോ. ഓ കൊടുക്കാം സാറേ. സാറേ ഫോൺ പിന്നെ വിളിക്കാൻ പറയടോ. വീട്ടിൽ നിന്ന് ഭാര്യയാണ് സാർ. ഏ ഹലോ, എന്താ ത്രേസ്യാമ്മേ? ഇല്ലേ, ഞാനൊരു ഫയല് നോക്കിയായിരുന്നു, ഇന്ന് എത്താൻ പറ്റില്ല. ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ ഞാൻ, അതെന്താ മനസ്സിലാക്കാത്തെ? കാറ് വർക്ക്ഷോപ്പിലായത് എന്റെ കുറ്റാണോ? ഒരു ടാക്സി വിളിക്കി. പിടിച്ച് പറിക്കാൻ പറ്റുമോ? തരണതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. വൈഫ് വൈഫ് വൈഫ്. ഞങ്ങൾ കോൺട്രാക്ടർമാരെ ഇങ്ങനെ ഇട്ട് പിഴിയരുത് സാറേ. ഞാൻ പിഴിഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കണേ? മനസ്സിലായില്ല, കുരങ്ങ് നിങ്ങളെ കളിപ്പിക്കുന്നു, അതോ നിങ്ങൾ കുരങ്ങനെ കളിപ്പിക്കുന്നു? ആ കുരങ്ങ് എന്നെ പാമ്പിനെ പിടിച്ച പോലെയായി. ഒന്നുകിൽ കുരങ്ങി ആവണം, അല്ലെങ്കിൽ ഞാൻ ചാവണം. കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായില്ല. നിങ്ങളുടെ പുതിയൊരു എ ഇല്ലേ, ഒരു മോഷടൻ, അയാളുടെ ഉദ്ദേശം എന്താ? കോൺട്രാക്ടർമാരെ നശിപ്പിക്കണം. എല്ലാവരും കൂടി ഒത്തുകളിക്കായിരിക്കും അല്ലേ? അയാൾക്ക് ഇൻസ്പെക്ഷൻ നടത്തണ്ടേ? നടത്തിക്കോട്ടെ, ചുക്കിനും ചുണ്ണാമ്പിനും ഒക്കെ കയറി ഇടപെടണം വെച്ചാ. ഞങ്ങൾ വെയിലുള്ളത് പുണ്യത്തിനൊന്നും അല്ല, കാണേണ്ടവരൊക്കെ കാണേണ്ട പോലെ കണ്ട് ഇല്ലേ? ആ അത് പോട്ടെ, എന്താ അയാൾ പറയണേ? ഞങ്ങളുടെ പണികൾക്ക് തൃപ്തികരല്ലാത്രേ. സിമന്റ് പോരാ, കമ്പി പോരാ, കട്ടനാലാന്തരം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം. അയാൾക്ക് എന്താ വീക്ക്നെസ് വെച്ചാ അതങ്ങനെ കൊടുത്തേക്ക്? കള്ളു വേണ്ട, കാശ് വേണ്ട, പെണ്ണ് വേണ്ട, വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു. മ്യൂസിക്കാലത്രേ മ്യൂസിക്. താനെന്റെ നിറുക പൊളിക്കും, കൊടപിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടു സാർ. വെയില്, എന്നാ പണിക്കാർക്കെല്ലാം ഓരോ കൊടപിടിച്ചു കൊടുക്കും. ശ്രമിക്കാം സാർ, ഓരോ ഓല കൊട കൊടുക്കാം, അതാകുമ്പോ തലവെക്കാനോ? താന കളിയാക്ക. അയ്യോ സാർ പറഞ്ഞാൽ ഏതാണ് കളി ഏതാണ് കാര്യം എന്ന് മനസ്സിലാവില്ല സാർ. അശോക ഉടക്കരുത്. അയ്യോ അല്ല സാർ,
പണിത് രണ്ടാമത് പൊളിച്ചു പണി എന്ന് പറഞ്ഞപ്പോ കളിയാണോ കാര്യമാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ല സാർ. ഞാൻ പറഞ്ഞ് കളിയായിരിക്കുമെന്ന്, പക്ഷെ അച്ഛൻ പറയുന്നത് കാര്യമാണെന്ന്. അത് ഞാൻ മനസ്സിലാക്കി തരാം. ബില്ലിൽ ഞാനൊരു ഒബ്ജക്ഷൻ എഴുതി വെച്ചല്ലേ, വെള്ളം കുടിക്കും. വെള്ളം വെള്ളോ സർവത്തന്നെ ആയിക്കോട്ടെ, രണ്ട് സർവത്തും ഉണ്ടാ. ആ പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും. മീശുക്ക് എന്റെ ഒരു വീക്ക്നെസ് ആണ് സാർ. അല്ല സാർ, ഏതാ എന്റെ രാഗം? കഴുതരാഗം. നോക്കി നോക്കി കണ്ണു കഴിച്ചു, എന്നും കുടിച്ചുല്ലേ? കുറച്ച്. ഒരു കമ്പനി ഉണ്ടായിരുന്നു അമ്മനെ. എന്നും ഉണ്ടല്ലോ കമ്പനി. എന്നോട് ഇപ്പൊ പഴയ പോലെ ഇഷ്ടമൊന്നും ഇല്ല. ഇഷ്ടല്ല എന്നാരും പറഞ്ഞു. എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇപ്പൊ പറയില്ല, പിന്നെ പറയാം. എപ്പോ? പിന്നെ. മമ്മി ക്ലബ്ബിൽ പോയിരിക്കേ ഡാഡി. നിന്നോട് ഇത്തിരി തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞെ. ഡാഡിക്ക് പറഞ്ഞൂടെ, ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോണ്ടെന്ന്. പറയണം പറയണം. മമ്മി ഇല്ലാത്ത അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി, ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഓ, ഒരു മമ്മിയും കുമ്മിയും. എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? എന്റെ അടുത്തേക്ക് വന്നാലെന്താ ഇത്ര വെറുപ്പായോ? ത്രേസ്യാമ്മ ഇപ്പൊ വരും. റൂബിയുടെ കണ്ണും വെട്ടിച്ച് ഞാൻ ഇവിടെ എത്തിയത് കർത്താവിന് എനിക്ക് മാത്രമേ അറിയൂ. ഇതിനു മുമ്പും കണ്ണു വെട്ടിച്ച് തന്നെയാണല്ലോ വരാറ്. അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്തനങ്ങളാ പറയാറുള്ളത്. ഇപ്പൊ എന്നെ കണ്ടൂട, എനിക്കറിയാം. അപ്പൊ എന്നെ ചതിച്ചതോ? ഞാൻ ആരും ഇല്ലാത്തവളല്ലേ, അല്ലേ? അങ്ങനെ പറയല്ലോ ഓമനെ. എന്റെ പുണ്യാളോ, വീട്ടിൽ വിടാൻ പറഞ്ഞില്ലേ? ഞാൻ വിടില്ല. ഇത്രേസ്യാമ്മ വന്നാടല്ലോ. അല്ല നീ വരുന്നു, വായിച്ചു നോക്കൂ. കത്ത അത് മുഴുവൻ തകർത്തു. നിങ്ങൾ എന്താ ഇവിടെ കടന്ന് പരിഗണന? ഒരു ഗുളിക കഴിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ. എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ. ആ പെണ്ണിന്റെ ഓമന ആവോ? ഓ, പറ്റ സാധനം, ഇങ്ങനെ വൃത്തിയും വെടിപ്പില്ലാത്ത ഒരു ജന്തു. ഒന്ന് മാറി നിനക്ക്. ഏത് നേരം നോക്കിയാലും ഉറക്ക അസത്ത്. ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കാൻ നീ ഇവിടെ ഉണ്ടായില്ലടി. വെള്ളം വേണമെങ്കിൽ എന്നോട് പറയണ്ടേ. പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത്. രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട്. എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും. കത്തിരിക്കേ? ഓ, കാത്തിരിക്കും. എന്നോട് വെറുപ്പാണോ ചോട്ടാ? എന്നെ വറുക്കരുത്. പാവം, വെറുക്കരുത്, സ്നേഹിക്കണം. ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മാസക്കളി തെറ്റി. എന്റെ മാസക്കുളി തെറ്റി. ഞാൻ ഗർഭിണിയാണ്. എന്റെ ഓമനെ, ഓമനെ, ഡി പൊട്ടി ഇവിടെ ജനലേക്ക്. സത്യമാണോ നീ എഴുതിയത്? അമ്മയാണോ സത്യം? എന്റെ ജീവിതം തൊലച്ചല്ലോ നീ. ഞാനോ രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കേറി വന്നിട്ട് ആണ് തരാം ആട് തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ? ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും. ഓമനെ, നീ കടുങ്ങുകയും ചെയ്യരുത്. അങ്ങനെ നിർബന്ധാണെങ്കിൽ പുറത്ത് പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട്. അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളം. അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല.
ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടതയല്ല, ഞാനൊരു പെണ്ണാ, ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. എന്റെ ഓമനെ എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം, അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം. ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ എന്റെ അച്ഛൻ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? എന്റെ ഒഴിച്ച് വേറെ ആരെങ്കിലും പേര് പറയും. പേര് പറഞ്ഞ പോരല്ലോ, ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഒരാൾ വേണ്ടേ? ചൂണ്ടിക്കാണിക്കണം എന്നത്തെ നിർബന്ധം? യോണി, അയ്യോ തേശാമ, അവൾക്ക് ദേ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാള് വേണം, അത്രേ ഉള്ളൂ. എന്നെ ഒന്ന് രക്ഷിക്കടോ. ചൂണ്ടപ്പ ഞാൻ നിന്ന് കൊടുക്കണോ? താനെ എൽക്കാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്നും എനിക്ക് ആ നന്ദി ഉണ്ടാവും. കാര്യം പറയാലോ, നല്ല കുട്ടിയാവണം. ദേ സാറേ, തെണ്ടിത്തരം പറയുന്നതിനൊരു അതിര് വേണം. വൈഫില്ലേ? എന്തിനാ പതുക്കെ പറ, അവര് കേക്കോ? അതെ, ഞങ്ങള് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും, പക്ഷേ എഞ്ചിനീയർമാരുടെ ഗർഭേറ്റെടുക്കാനൊന്നും പറ്റില്ല. താനേൽക്കണ്ടേ, പക്ഷെ ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ മാനം പൂടോ? നോക്കട്ടെ. നോക്കിയാ മാത്രം പോരാ, അല്ലെങ്കിൽ വല്ല വിഷവും കഴിച്ച് ഞാൻ മരിക്കും. തന്റെ ബില്ലോടെ കൊടുക്കും. മരിക്കൊന്നും വേണ്ട. കാശ് കൊടുത്ത ഇവിടെ എന്താ സാറേ കിട്ടാത്തത്? അമ്മയെ വേണോ, അച്ഛനെ വേണോ, ഭാര്യയെ വേണോ, ഭർത്താവിനെ വേണോ? ഭർത്താവിനെ വേണം. അവൾക്കൊരു ഭർത്താവിനെ കിട്ടിയാ എന്നേക്കുമായി ഈ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടു. എന്റെ ബില്ല്? അത് ബെന്നിയോട് സംസാരിക്കാം. എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം. എന്നാ പോരെ. മതി മതി. നടന്നോ. ശരിയാണല്ലോ. ആ സന്തോഷായല്ലോ, ബാക്കിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നിസ്സാര വാടകയ്ക്കൊരു വീട്, അത്യാവശ്യം ഫർണിച്ചർ, പൈങ്കിളി പോലത്തെ ഒരു കുട്ടി, ആഘോഷിക്ക് പാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്നാമത് എനിക്ക് പോണം. പോവേ? അപ്പൊ ഫസ്റ്റ് നൈറ്റോ? എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം. നാരായണ ചതിക്കല്ലേ, ഇപ്പൊ തന്നെ നീ പോയാ അവൾ എന്റെ പഠിക്ക സത്യാഗ്രഹത്തിന് വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനെ? അയ്യപ്പ നേരത്തെ പുലിവലായില്ലോ. നാരായണ, കുറച്ച് ദിവസങ്ങളിൽ അവളുടെ കൂടെ കഴിയേ. കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും എന്നെ കിട്ടുകല. താങ്കൾ വന്നേ കരീമ്പായി പറഞ്ഞ ആൾ ഇവൻ തന്നെയല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു 500 രൂപ കൂടി തന്നെ. എന്തിനാ? കത്തിക്കാൻ. അവനെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം. ഇതും കൂടി ഇരിക്കട്ടെ, നീ അകത്തേക്കല്ല. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കണ്ട, അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? എന്നാ തലവത്ത് നിൽക്ക്. എന്തിനാ വിളിക്കണേ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ചേട്ടന്റെ പേര് നാരായണൻ എന്നല്ലേ? എന്റെ പേര് ഓമന. നാരായണനും ഓമന. നാരായണൻ, നല്ല ചേർച്ച. ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെ ചേട്ടൻ ഇഷ്ടമായോ? പിന്നെ എനിക്കറിയാം, എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ, അവിടെ ഇരുന്നാ മതി. ആദ്യം സംസാരിക്കല്ലേ? ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം. എന്റെ ഓമനെ? എന്തോ, ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും. ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ. വലിയ പുലിവാലായല്ലോ. അതെ, എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല. ഓർക്കാൻ വരുന്നു. എനിക്ക് ചേട്ടന്റെ മാറിൽ തലചായ്ച്ചു ഉറങ്ങണം. ഇതിനൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ലേ? നമ്മള് ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ, പിന്നെ നമ്മൾ തമ്മിൽ എന്ത് കാശിന്റെ കണക്ക്? ഓമനെ,
ഈ വെളിച്ചം നമുക്ക് വേണം. ഇങ്ങനെ നോക്കല്ലേ, അയ്യോ പാല് തരാൻ മറന്നു. പാല് മണ്ണകടന്ന് ലൈറ്റ് അണയ്ക്കുന്നുണ്ടോ? ആദ്യം ലൈറ്റ് അണയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത. നാരായണേട്ടാ, നാരായണേട്ടാ, ഇതെവിടെ പോയി? നാരായണേട്ടാ, നാരായണേട്ടാ, എന്തൊക്കെയാടാ ഇത്? എവിടുന്ന് വരുന്നു? ഒരു വഴിക്ക് പോയതാ. അപ്പൊ മാർക്കറ്റ് വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു, അത് കുറച്ച് വാങ്ങി രണ്ടു കിലോ പോത്തും വാങ്ങി. മോൾ കഴിഞ്ഞിട്ടില്ലേ? രമിനിക്കുട്ടി, അമ്മയും മോളും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിരിക്കാം. ഇന്ന് എന്താ ദിവസം അറിയാം? എന്താ? ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ 6th വാർഷികമാണ് ഇന്ന്. അയ്യോ, കഴിച്ചതെന്നൊന്നും പറയണ്ട, കഴിപ്പിച്ചതെന്ന് പറ. അന്ന് ഞാനില്ലായിരുന്നെങ്കി ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ. ചാട്ടം ചേരാനല്ലൂരുകാര് ഓരോ എല്ലാം ഊരി ഊരി എടുത്തേനെ. ഇന്ന് നമുക്ക് ആഘോഷിച്ചാടാ, കലക്കി പൊളിക്കാം, ഇഷ്ടം പോലെ കാശം. എന്തായിരുന്നു കോള്? തല്ലോ? കുടി ഒഴിപ്പിക്കലോ? ഏ, അതൊന്നുമല്ല, ഒരു കല്യാണം. കല്യാണം നടത്തലോ കലക്കലോ? ഒരു കല്യാണം കഴിച്ചു. ആര്? ഞാൻ. കല്യാണം കഴിച്ചു? നീ എന്തായി പറയുന്നേ? എന്നിട്ട് പെണ്ണെവിടെ? ആ, ഞാനെങ്ങനെ അറിയാനാ? കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു, നമ്മുടെ ജോലി തീർന്നു, നല്ല കാശും കിട്ടി, നമ്മൾ പോകുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നിനക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റേ ഭാഷ പറയണം. എടാ, ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ? ആ, പെണ്ണിനല്ലാണ്ട് പിന്നെ ആണിനെ കല്യാണം കഴിക്കുവോ? ഉത്തരവാദിത്വമൊക്കെ വയറ്റിലുണ്ടാക്കിയവന്. ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി, കാശ് കിട്ടിയാ ഞാൻ കഴിക്കും. പോകർത്തരത്തിനുള്ളിൽ നേരം നിറയും. ചെറ്റത്തരമല്ലേ നീ കാണിച്ചേ? രാമു, വേണ്ടാത്ത കാര്യത്തിന് ചൂടാവരുത്. ഇന്നൊരു നല്ല ദിവസമാണ്, അത് കുളവാക്കല്ലേ. നല്ല ദിവസം എന്ത് യോഗ്യുണ്ടോ നിനക്ക് പറയാൻ? നിന്നെയൊക്കെ മുക്കാലേക്കിട്ട് അടിക്കാൻ വേണ്ടേ? മാറി കാഴുവടാ മോനെ. തേങ്ങ കൊല നീ അങ്ങനെ ചെയ്ത് പറയാൻ? എന്റെ അച്ഛനോ? അതോ കൂടെ പറഞ്ഞോ. ഞാൻ നിന്റെ ആരും അല്ലേ. നീ എന്നെ ഒരു പുല്ലുമല്ല. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ അടിച്ചിന്റെ കളണ ഞാൻ പൊളിക്കും. ഞാൻ നിന്റെ ആരും അല്ലടാ, ഒന്നില്ലാത്ത പട്ടി. നമ്മൾ അവന്റെ ആരും അല്ലടി. ഇറങ്ങി പോടാ അവിടെ നിന്ന്. ഇന്നത്തോടെ തീർന്നിരിക്കുന്നു. നീ എന്നെ മുറ്റത്തെ എവിടെ പോരുത്? എന്തൊക്കെയാണ് രാമുടെ കാണുന്നത്? എനിക്കൊന്നും മനസ്സിലാകണ്ട. നീ ഒന്നും മനസ്സിലാക്കണ്ട, അത് ചോറും കൂട്ടാനും നോക്ക്. ചെല്ല ചെല്ല. ഈ മണം കേട്ടാ മതി നാരായണേട്ടന് കൊതി പിടിക്കാൻ. ഇത്തിരി കൂടിപ്പോയി, അടിച്ചിറക്കിയ പോലെ ആയില്ലേ. എന്നെ അന്യനാക്കിയാ ഞാൻ സഹിക്കണോ? ഞാനും നീയും മോളും അവൻ ആരും അല്ലാന്ന്. വേണ്ട, ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ല കാര്യം, പ്രവൃത്തിയില്ല. ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്റെ സ്വഭാവം അവനും മനസ്സിലാക്കണ്ടേ. എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ. അന്ന് ഓർക്കുന്നുണ്ടോ, രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ട് ഇരിക്കുമ്പോഴാ നാരായണേട്ടൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ? ഇപ്പൊ ഞാൻ പോയി കാല് പിടിച്ചുണ്ടോ പറയണേ? രാമോട്ടിന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം നോക്കണ്ട, നിന്റെ ഇഷ്ടം. ഞാൻ പോയി വിളിക്കാം, പക്ഷെ വന്നില്ലല്ലോ. പിന്നെ മരിക്കുന്നവരെ മിണ്ടതില്ല. ഉള്ളി കാളി ചോദിച്ചല്ലേ, നല്ല മണം കിട്ടി. ആ പിന്നെ രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളവും എടുത്തു, തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും കൂടി. എടാ ഇടിയൻ കഴിവേറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിയിട്ടുണ്ടാ? ഇന്നാ പൊട്ടിച്ച് കേറ്റ്. പോടാ നത്തെ നത്ത്, നിന്റെ അച്ഛൻ.
ഇങ്ങോട്ട് ഇരിക്കാം. ഒന്നെണീറ്റ സാറേ. വേണ്ട. ആരായവൻ? പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറാ. പാവ സ്കൂട്ടർ പഞ്ചറായിട്ട് ഒട്ടിക്കാൻ വേണ്ടി വന്നതാ. ഇന്നിങ്ങോട്ടൊന്നും കണ്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വന്ന ഞാൻ അന്വേഷിച്ചോട്ട് പറഞ്ഞു. ആ കുടിക്കാൻ എന്തെങ്കിലും? ഓ എന്റെ പൊന്ന് സാറേ, അങ്ങനെ കണ്ടപ്പോ എണീക്കാൻ പാടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടൊന്നും മിണ്ടിയില്ല. ആരായള്? അറിയില്ലേ, കരീം. കരീം ഭായി ബോംബെയിലായിരുന്നു. ബോംബെ കിടുകട ഉറപ്പിച്ചാനാ. നാലഞ്ച് കൊല്ലായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ. നമ്മുടെ ഹൈദരാലി ഒതുക്കിയത് മൂപ്പരാ. ഹൈദരാലി കേട്ടിട്ടില്ലേ? ഇല്ല. ഇല്ലേ? ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയാ. മലബാറിൽ പോയി വെട്ടും തടയൊക്കെ പഠിച്ചു വന്ന ആളാ. എന്താ കാര്യം? കരീംബായിയുടെ ഒറ്റ ഇടിയാ. അപ്പ ഛർദിച്ചു രണ്ടിടം കഴിച്ചോരാ. എന്നിട്ട് ആള് മരിച്ചോ? എട്ടാം പൊക്കം. കേസൊന്നും ഉണ്ടായില്ലേ? എന്ത് കേസ്? കൊല്ലും കൊലയൊക്കെ മൂപ്പരൊക്കെ ഒരു കുട്ടികളിയാ. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ വളരെ ഡീസന്റാ. ഈ നത്തായിട്ട് എന്താ ബന്ധം എന്നാ ഞാൻ ആലോചിക്കുന്നത്. ആരെയും നത്ത്? ആ വേരതാ വേ, ഒന്ന് വെച്ചാ രണ്ടേ, രണ്ടു വെച്ചാ നാലേ, ആർക്കും വെക്കാം, എവിടെ വെക്കാം. ദാ വെച്ചോളി, ക്ലാവറിന്റെ കളം കാലിയാണ്. ആ വെക്കി വെച്ചോളി, 50 വെച്ചാ 100 വെച്ചോളി. എന്നിട്ട് ക്ലാവറിൽ വെക്കണ്ട, ആറ്റിൽ വെച്ചോ. ക്ലാവർ ചതിയനാ. ഞാൻ പറഞ്ഞു കേട്ടോ, മറ്റേ കാശ് ഇനിയും പോവും. രണ്ട് വെച്ചാ നാലേ, ആ ഒന്ന് വെച്ചാ രണ്ട്. ദാ പൊക്കാൻ പോകുന്നു, പൊക്കാൻ പോകുന്നു, പൊക്കാൻ പോകുന്നു, പൊക്കുന്നു. 1 2 3 ആ കമ്പനിക്ക് കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി. എന്റെ 300 ആണ് പിടുങ്ങി. നിന്റെ കള്ളക്കളിയും ഞാൻ അവസാനിപ്പിക്കടാ. പോട്ടെ, പാവാണ്. പോയിക്കോ, ഒന്ന് പറഞ്ഞ കത്തി രണ്ടാമതിൽ കുത്തി. അതാണ് നത്ത്. ഇതിനെ കരിമ്പായി, കരിമ്പായി. അതിന് നമ്മക്ക് എന്താ? അയാളെ ആളെ പണിയോട്ടെ. എന്താ പേരിണ്ടോ? ഏയ്, നമ്മളെന്തിനാ പഠിക്കുന്നേ? പോവാ. എടാ തത്തേ, എന്തോ ഇവിടെ വാ. വേഞ്ചല്ലി, ആ വിളിക്കണ്. ഇവിടെ വാ. ഞാൻ എന്തിനാണ് നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്ന? അടുത്ത് ചെല്ലേന്ന്. ഇവിടെ വരാനല്ലേ പറഞ്ഞ? ആ പെണ്ണവിടാ. ഏത് പെണ്ണ്? നീ കെട്ടിയ പെണ്ണ്. കെട്ടിയ പെണ്ണ്? കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലിയ മുടിക്കും. നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമിനറിയാം. എവിടാ അവള്? എനിക്കറിയില്ല, കിട്ടിയ അന്ന് തന്നെ ഞാൻ പോകുന്നു. എത്ര കാശ് കിട്ടി? 5000 രൂപ. 2000 കിടക്ക്. ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഇപ്പറഞ്ഞോ, നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ. കാശെടുക്ക്. എന്റെ 10 പൈസയില്ല. വായി വേണ്ട. പെണ്ണ് കെട്ടിട്ട് ഒരു വാക്ക് മുണ്ടിയില്ലല്ലേ പായ. പോയിട്ട് കൂട്ടിക്കൊണ്ടേ. നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിച്ചാൽ എന്താ കാശ്? ഞാൻ പോവാണ്, എനിക്ക് ഓട്ടണ്ട്. നിനക്ക് ഓട്ടം ഉണ്ടാവുമല്ലോ, കാശ് തീർന്നല്ലോ. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ? നാരായണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല. ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നതല്ലേ? അത് ചില തന്തയില്ലാത്തവന്മാരെ സൂക്കടാ. എന്നെ നേരിട്ട് വന്ന് പറഞ്ഞാൽ നല്ല പുളിച്ച പറഞ്ഞു കൊടുത്തേനെ. ഞാനിങ്ങനെ വിളിക്കൊന്നുമില്ല. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ 10 പവൻ പോയേനെ. അന്നെന്റെ കൈ കാശില്ലായിരുന്നു. ഇപ്പഴെങ്കിലും തരാൻ തോന്നിയല്ലോ. ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാ മതി. ചെറിയ തുക വല്ലതും ആണെങ്കിൽ തരാം. പിന്നെ അന്വേഷിക്കുമ്പോ വെറും നാരായണെന്ന് പറഞ്ഞാൽ ചിലപ്പോ പിടികിട്ടിന്ന് വരില്ല. നേരത്തെ പറഞ്ഞ പക്ഷിയുടെ പേരൂടെ പറഞ്ഞാ മതി. ഒരു പ്ലേറ്റ് ഇറച്ചി കൂടെ ഇങ്ങനെ. ഇത് എത്രാമത്തേടെ നാരായണ? തഴിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ. എടാ നാരായണ, നിന്നെ അന്വേഷിച്ച ഒരാള് വന്നിരിക്കണേ. ആരാണെന്ന്? നീ ആള് കാഞ്ഞ വിത്താണല്ലോടാ. ഞങ്ങളെ ഒന്ന് അറിയിക്കാ, നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ. ദേ ഇവിടെ ഉണ്ടിട്ടാ. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോന്നില്ലേ? ഞാൻ എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടടാ നീ കാണിക്കണേ.
കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കോ. അതിന് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാമല്ലോ, ആരെ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ലെന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴിക്ക് താലി കെട്ടിയതും മാലയിട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാണോടാ ഇവിളി പറയണത്? മാലയിട്ട നേരം ഒരുമിച്ച് കുറച്ച് ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു, പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ കെട്ടുകളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവുകയുള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കെട്ടി. ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. ധാര്യം പറഞ്ഞാ ഒന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. എത്ര കാശായി? 19 രൂപ. എനിക്ക് വീടില്ലടി. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നല്ലോ ചവിട്ടി ഒരു കൊടുക്കണം. ഞാൻ എടാ നാരായണ അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മദ്യത്തം എന്നോട് കളിച്ചാണ്ടല്ലോ കൊന്നേ കടലിൽ തത്തും. ഇനി മേലാലി പരിസരത്ത് കണ്ടുപോരു. 100 രൂപ. ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം, ഞാൻ കാത്തിരിക്കും. കള്ളൻ വാങ്ങണ്ടില്ലേ ഒരു ഗൗരവം? ഒന്ന് ചിരിച്ച പോട്ടെ. ഞാൻ നിന്നോളാം സാർ. നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം, എന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നെങ്കിലും ഇട്ടിരിക്കാം. എന്താ കാര്യം? നമ്മുടെ ബില്ല് മാസം ഒന്നായി ഞാൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഈ ആയുസ് മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ടത് പാസ്സാവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കള്ളപ്പണിക്ക് കൂട്ടിരിക്കാൻ കിട്ടില്ല? അയ്യോ, ഞങ്ങൾ കള്ളപ്പണിയൊന്നും ചെയ്യാറില്ല സാർ. വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞങ്ങളുടെ. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് 100,000 വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിങ്ങൾക്കായിരുന്നില്ലേ? അതെ. അതിൽ ഇടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ? അത് പ്രതികൂലമായ കാലാവസ്ഥയില് കാറ്റിലും മഴയിലും ഞാൻ കാല് പിടിക്കാ സാർ. അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ അല്ലേ? അങ്ങനെയല്ല, ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം. അത് മഴയത്ത് മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോരുത്, കാറ്റത്ത് കരിയിലെ പോലെ പറന്നും പോരുത്. മനസ്സിലായോ? മനസ്സിലായി. ഇനിയുള്ള പണി സാറ് പറയുന്ന പോലെ ചെയ്തോളാം. ഇപ്പൊ പണിതെടുത്തോളം പൊളിച്ചു പണിയണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുത്തുപാല എടുക്കും സാർ. അത് നിങ്ങളുടെ കാര്യം, പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റൂ. ഇത്തിരി മനുഷ്യത്വം കാണിക്കണം സാർ. മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ കള്ളപ്പണിയൊക്കെ അഴിച്ചുപെടുന്നില്ലെങ്കിൽ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു. അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ? എന്നാ പോണം. ഓടോ. എന്റെ സ്വഭാവം ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ താഴേണ്ടടുത്ത് ഭൂമിയോളം താഴും, പക്ഷെ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും. നിങ്ങൾ വേണ്ടാത്തൊന്നും പറയല്ലേ. പിന്നെ എന്ത് ചെയ്യണം സാറ് പറയുന്നത്? ഒന്നും രണ്ടും അല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അതവന്റെ അപ്പം തരൂ. ഞാൻ പറയാവുന്നതൊക്കെ പറഞ്ഞു നോക്കി. അയാള് പിടിച്ച മൊയലിന് 3 കൊമ്പാ. ബില്ല് എന്റെ മേശപ്പുറത്ത് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവന് ഒപ്പിട്ടിട്ട് സാറിന്റെ മേശപ്പുറത്ത് ബില്ല് എത്തൽ ഉണ്ടാവില്ല. പിന്നൊരു വഴിയുണ്ട്. അയാളെ ട്രാൻസ്ഫർ ചെയ്യിക്കണം, അല്ലെങ്കിൽ ഒരു ലോങ് ലീവ് പറ്റുമോ? അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. നടക്കും. ലീവ് എടുപ്പിക്കാം. എങ്ങനെ? വഴിയുണ്ട്. ഒന്നുമില്ല ഭായ്. അതിന് ഈ കള്ളത്തനം കാണിക്കണോടാ സൈത്താൻ. നിനക്കൊരു വേല ചെയ്യാമോ? എന്ത് വേല? ഒരാളെ ഒന്ന് ഒതുക്കാമോ? ചെറുതായിട്ടാണെങ്കിൽ. ചെറുതല്ലെങ്കിൽ നിന്നെ വിളിക്കുവോ? കയ്യോ കാലോ ഒടിച്ചാ മതി. ആളെങ്ങനെയാ? നിന്റെ അത്ര ഉണ്ടാവും. നേരിട്ട് മുട്ടണ്ട, നല്ല കാശ് വാങ്ങി തരാം. ഒരു 2000 കിട്ടോ? 10 പറഞ്ഞിട്ടുണ്ട്, 5 എനിക്ക് എത്തിച്ചേക്കണം. ആളാരാ? അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായരോ? അയ്യപ്പൻ നായരെ കണ്ടാൽ ആളും ഡീറ്റെയിൽസും കിട്ടും. ഏറ്റോ? ഏറ്റോ. അച്ഛാ, നമസ്കാരം. നമസ്കാരം. ഞാനിപ്പിന്നെ കൊന്നയിലോടും. അയ്യോ അങ്ങനെ പറയരുത്, സാറിനെ കണ്ടെന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. എവിടേക്കാണാവോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് കാണാനാ. അപ്പൊ വെയിറ്റ് ചെയ്യണ്ടാന്നർത്ഥം.
നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞോ സാറേ. തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മുതലാളി. മറ അതാണ് കക്ഷി. നേരിട്ട് മുട്ടണം. അത് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. നേരിട്ട് മുട്ടാനാണെങ്കിൽ തന്നോട് പറയൂ. അല്ല, നേരിട്ട് വേണേലും മുട്ടാ. വേണ്ട, സ്കൂട്ടറിലാണ് വരവും പോക്കും അല്ലേ? അതെ. എന്താ, കയ്യോ കാലോ തന്നെ ഓടിയണമെന്നുണ്ടോ? നടുവായാലും പോരെ. എന്തായാലും വേണ്ടില്ല, ഒരു 3 മാസെങ്കിലും ലീവ് എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം. അത്രയല്ലേ ഉള്ളൂ. ശരി, വണ്ടി പോട്ടെ. അടുത്തൊരു വീട്ടിൽ വന്നതാ, തിരിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ മഴ, ബസ്സും പോയി. അപ്പോഴാ നമ്മളെ ഓർത്തു. തല തുറത്തിക്കോളൂ, പനി പിടിപ്പിക്കണ്ട. നാട്ടുകാർക്ക് സഹായത്തിന് ആളില്ലാണ്ടാവും. ഇപ്പൊ ഒരു ചൂട് കപ്പ് കിട്ടിയാ നല്ല രസായിരിക്കുമല്ലേ. വേണ്ട, എനിക്കൊരു കുട കിട്ടിയ ഞാൻ പോയിക്കോളാം. എങ്ങനെ പോകും? ഓട്ടോ ഇട്ടു. അതോ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങോ. നത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാ, അത് എപ്പോഴും ഉണ്ടാവും. ഇത് ആരാന്റെ പോക്കറ്റ് കെടുക്കുന്ന കാശല്ലേ. അവന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കട്ടോ. ഇതാണ് പറഞ്ഞത്, എന്തിനും പറയുമ്പോ മൂന്ന കണിപ്പിക്കും. മൊയ്തീൻകല്ലേ പറയണേ, എന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കും. വരെ ചത്ത വണ്ടാറോ നത്തേ. അല്ല, ഇന്നലെ എന്തേ കോള്? ഒരു പെറ്റി കേസ്. അത് നോണ, സത്യം പൊതുപ്പിക്കാൻ നീ ആരാ മൈസൂരേട്ട? അല്ല, പെറ്റി കേസ് ആയാലും നമുക്കൊന്ന് കൂടണ്ടേ? കൂടാ, വൈകുന്നേരം മതി. ആ പിന്നെ നമ്മളെ കെരീമ്പായി അന്വേഷിച്ചിരുന്നോ? എപ്പോ? കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം.
അല്ല ഇന്ന് വേണ്ട, നമുക്ക് നാളെ കൂടിയാലോ. ഇന്ന കീരിത്തോട് വാലത്തിന് അവിടെ ആരോ ചത്തിട്ടുണ്ട്. ആരാ? ആര് കണ്ട്? ആളും പോലീസൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി വല്ല കൊലപാതകം ഏറ്റാണ് ഒന്നും അറിയാണ്ട് നമ്മളെന്ന് വരണ്ടല്ലോ. ഉടനെ നമുക്ക് പിന്നെയാവാ. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി. ഇതിപ്പോ കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരില്ലോ ഈശ്വരാ. ഒന്നും മിണ്ടാതിരിക്കണോ. പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ്. താൻ പറഞ്ഞു പറഞ്ഞത് കൊലപാതകമാക്കുകയും ചെയ്യും, കൊലക്കയർ വാങ്ങുകയും ചെയ്യും. ഇങ്ങോട്ട് വാടാ. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് അവനെ കാണണ്ട. അതുകൊള്ളാം, ഇത്രയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടെന്നോ? ഇരിക്കണത്തെ. ഞാനിവിടെ വന്നോ. അച്ഛാ, ഇനി നിനക്ക് എന്റെ മുമ്പിലിരിക്കാം. സമ്മതിച്ചിരിക്കുന്നു. അയ്യപ്പനാലെ ഇവൻ ആവശ്യപ്പെടുന്ന തുക കൊടുത്തേക്കണം. അതിന് ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം മരിച്ചു എന്നുള്ള സത്യം തന്നെയാണല്ലേ? എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയത്. അത് ശരി, ചക്ക വീണ് ചത്ത മൊയിലാണല്ലേ. ഏതായാലും കുറച്ച് കാശുകൂടി മേടിച്ചോ. എന്താ? ഓ, കൊടുക്കാം. എനിക്ക് ഒളിവിൽ പോണം. അതെന്തിനാ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ടി നിർത്തി എന്റെ മുഖത്തിട്ട് കുറേ നോക്കി. എന്നെ സംശയം ഉണ്ടാവുന്ന തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം എന്റെ പടലേക്ക് വരും. പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാ. അയാളുടെ ഭാര്യ എനിക്കറിയാം. ശരിക്കും ആലോചിച്ച് നോക്കിയാ അവർക്കും സംശയം തോന്നും. അയ്യോ, കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കിനാവള്ളി പോലെ കേറി വരുന്നു കണ്ടോ. ഇനി തന്നെ ഞാൻ ഇവിടെ നടിച്ചു പുറത്താകും. അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം? ഒന്നുമില്ല, എനിക്കവരെ അറിയാം. ഒരു പാവം പെണ്ണ. അത് ശരി. ഉടനെ നീ എന്താ ചെയ്യണ്ടെന്നറിയോ? അവരുടെ വീട്ടിൽ പോവുക, എല്ലാത്തിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക. ഞാൻ പോവില്ല, എന്നെ സംശയിക്കും. സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ? അഥവാ ആർക്കെങ്കിലും മറിച്ചു തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു, മനസ്സിലായോ? പിന്നെ നിന്റെ വായിൽ നിന്നങ്ങാനിത് പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. അതും മനസ്സിലായിക്കോ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ നന്നായി തിരുമണം. ഉറങ്ങിക്കോട്ടെ, രാത്രി എഴുന്നേറ്റാ ഞാൻ തന്ന മരുന്ന് കൊടുത്താ മതി. ഭയപ്പെടാനൊന്നുമില്ലല്ലോ. ഓ, ഒന്നുമില്ല. ആരാടാ? എന്തേലും ഉണ്ട്? ശരി പെണ്ണേ, ഇങ്ങോട്ട് വന്നേ. ആരടിയാ ഡോക്ടറോടൊപ്പം പോയത്? ചേച്ചിക്ക് പരിചയമുള്ള ആളാ, ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. എടാ തോമസ് കുട്ടി, അകത്ത് കട്ടിലേ വന്ന് കിടക്കടാ. വേണ്ട മച്ചി, ഞാൻ ഇവിടെ കിടന്നോളാം. നീ എന്നെ അത്ര പേടിക്കുന്നേ? ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ, നമ്മളെ കഴിഞ്ഞ ഇവിടെ ആർക്ക് സ്ഥാനമുള്ളൂ. വീട്ടിൽ റോസലും പിള്ളേരും തനിച്ചല്ലേ, നമ്മൾ ഇന്ന് തന്നെ ചെല്ലുമെന്നാ പറഞ്ഞത്.
പറഞ്ഞിട്ട് പോണ്ട ഒരു മര്യാദ കാണിക്കണമല്ലോ. അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ? വിറയിലും ബോധക്കേടും ഒക്കെ കള്ളത്തരവാ. നമ്മളെ കാണിക്കാൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? എവിടെ സുഖമായിട്ട് കൂർക്കം വലിച്ചിടന്ന് ഉറക്കവാ. നമുക്ക് പോയി, അല്ലാതെ ആർക്കാടാ പോയത്? കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിക്കൊണ്ടു വന്ന ഒരു മോനെ ഒരു നായരിച്ച് പെണ്ണിന് വേണ്ടി പെറ്റതള്ളിയും കൂടപ്പുറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോന്നത് ഇതിനായിരുന്നോ എന്റെ കർത്താവേ? അമ്മച്ചി കരഞ്ഞു കരഞ്ഞ് പ്രഷർ കൂട്ടും. അവ സമയമായപ്പോഴങ്ങ് പോയി. അവന്റെ ആത്മാവിനെ നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നതാ അമ്മച്ചി? ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്ന് മറിയും തിരിയൊക്കെ ചെയ്യുന്നില്ലേ, അയാൾ ആരാണെന്ന് നീ ചോദിച്ചോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ അതൊന്നും കാണൂല്ല. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവളായി അവടെ പാടായി. വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം. കുഞ്ഞിനെ മാത്രം കൊണ്ടുപോയ ആളുകൾ എന്നാ പറയും അമ്മച്ചി? അവളെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കടമയില്ലേ? എന്നാ കടമയാ? നമ്മളാരും ആലോചിച്ചുറപ്പിച്ച കല്യാണം ഒന്നും അല്ലല്ലോ. നിന്റെ അപ്പൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ, കണ്ട നായരിച്ച് പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല. അവള് മതം മാറിയ നിലയ്ക്ക് പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവുകടാ, മാർഗവാസിയാവും. നിനക്ക് തടി വണ്ണവേ ഉള്ളൂ. വിടുവായി തരം ഒന്നും പറയണ്ട, ഇന്നത്തോടെ കഴിഞ്ഞു ഈ ബന്ധം. ഭക്ഷണം കാലായിട്ടുണ്ട്, കഴിക്കാം. വാ അമ്മച്ചി, എന്തെങ്കിലും കഴിക്കാം. എന്തൊന്ന്? ഞങ്ങക്ക് വേണ്ട, എന്റെ കൊച്ചു ചത്ത തലയ്ക്ക് മേള് നിക്കുമ്പോഴാ സദ്യ. ഈശ്വരനിശ്ചയെന്ന് സമാധാനിക്കല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വരൂ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾ കഴിച്ചോ? എന്റെ തൊണ്ട നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല. എനിക്ക് തോമസ് കൂട്ടി വരൂ. അവനും വേണ്ട, ഞങ്ങള് വിരുന്നുണ്ടാനൊന്നും വന്നതല്ല. ആരാണ? താൻ കഴിച്ചോ വല്ലതും? ഞാൻ കഴിച്ചോ, ഇവിടെ ഉണ്ട്. മോന്റെ വീട് എവിടെയാ? കൊറച്ചു ദൂരെ. ആശയുടെ ആരാ? ഞാൻ പെന്നിയുടെ അമ്മയാ. ചെല്ല, ചെന്ന് സദ്യയുണ്ട്. കണ്ടോ, ഇഷ്ടപ്പെട്ടില്ല? നമ്മള് സംസാരിച്ചല്ലേ അവൻ കേട്ട് കാണും. കേട്ടാലെന്താ, കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ പറഞ്ഞാലെന്താ? എടുത്തങ്ങ് വിഴുങ്ങിക്കളയോ? വിഴുങ്ങട്ടെ. എന്താ നിർത്തിയത്? ബാക്കി കൂടെ വലിച്ച് കേട്ട്. എനിക്കുണ്ട് അത്തപ്പാതിരേക്ക് എന്നെ വിളിച്ചോണ്ടി കൊണ്ടുവന്ന ഈ കോപ്രായം കാണിക്കാനാ. ഞാൻ പോവാ, എനിക്കയാളെ പണിയുള്ളതാ. ഞാൻ പോരുത്. എടാ പോരുന്നു, എടാ പോരുന്നു. ഏ ഒരു വീക്ക് വെച്ചാലുണ്ടല്ലേ, കളിക്കാളാ നീ. തല്ലടാ, തല്ലു, കൊല്ലു. എന്ത് പ്രാന്തടെ കാണിക്കുന്നേ? എന്താ പറ്റിയെന്ന് തുറന്നു പറ. പറയാൻ പാടില്ല, പറഞ്ഞാ തലവോ. ആ എന്നാ പറയണ്ട. നീ ആരോടും പറയരുത്, പറയോ? ഞാൻ പറയും, കണ്ണി കണ്ടവരോടൊക്കെ അങ്ങ് പറയും. നീ പറയില്ല, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. 9 വയസ്സ് മുതൽ നമ്മൾ ഒരുമിച്ചു, ഒരു ജീവൻ പോലെ. അതൊക്കെ നീ മറന്നോ? മറന്നു. നീ മറക്കും. നിനക്കിപ്പോ വീടുണ്ട്, കുടിയുണ്ട്, പെണ്ണുണ്ട്, പെടക്കോഴിയുണ്ട്. നാരായണം വെറും ഏഴാങ്കുലിയല്ലേ? കൊല്ലിത്തലുകാരൻ, കൊലയാളി, 10. നീ ചിരിച്ചു, നിനക്കെന്താ? എടാ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കടാ. എടാ നീ അത് പറഞ്ഞാലല്ലേ മനസ്സിലാക്കാക്കൂ. പറയാം, ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത്. ഇല്ല, സാധി പോലും അറിയില്ല. നിനക്ക് എന്റെ അമ്മയെ ഓർമ്മയുണ്ടോ? ഓലക്കേടം മൂട്, ഇതാനൊക്കെ പറയാവളെ. അതും പറയണം, പറ ഓർമ്മയുണ്ടോ? അതൊക്കെ എന്നോ വെച്ച് മുടക്കിയ കേസല്ലേടാ. ചീഞ്ഞടത്ത് വെച്ച് മുറിച്ചല്ലേ. എന്താ ഇന്ന്? ഇന്ന് നീ എന്റെ അമ്മയെ കണ്ടോ? കണ്ടു. ചത്ത് കിടക്കുന്ന അച്ഛനെ കണ്ടു. കരഞ്ഞു ബോധം കെട്ട എന്റെ അമ്മയെ കണ്ടു, എന്നെ കണ്ടു. അത് ശരി, കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും. നീ ഇവിടെ ഉറങ്ങാൻ നോക്കാനാ ചെല്ലേ. ഉറക്കം പറയാല, ചെവിയിൽ ഇപ്പോഴും ആ കരച്ചില. ആ കൊച്ചിന്റെ അതിന്റെ തള്ളയുടെ. ഏത് കൊച്ചു? ഏത് തള്ള? ഇന്നൊരു എഞ്ചിനീയർ ചത്തില്ലേ, അയാളെ ഭാര്യ കൊച്ചു. ആ ചത്ത വീട്ടിലെങ്ങനാ ബന്ധുക്കള് കരയും? കള്ളം കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യയും കൊച്ചുണ്ടെന്ന്. അയാള് വണ്ടി ഇടിച്ചല്ല ചത്തത്. പിന്നെ പറ്റിപ്പോ
അറിഞ്ഞിട്ടല്ല. പക്ഷെ മരണം അടുപ്പത്തിന് ചായ മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ ആളാ. രാമ കണ്ടിട്ടുണ്ടോടാ? ആരെ? ബെന്നി സാറിനെ. ഇല്ല, ഒന്ന് കാണേണ്ടതാ. പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ, ഉദിച്ചു വരണ പോലെ ഇരിക്കും. പത്രത്തിലെ പടവും കൊടുത്തിട്ടുണ്ട്. പാലത്തിൽ ഇടിച്ച് തെറിച്ചു വീണെന്നൊക്കെയാ പത്രക്കാരൻ എഴുതിയിരിക്കുന്നത്. സത്യം ആര് കണ്ടു? ഇനി സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. എന്റെ ജോൺ സാറേ, ഇത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയ്ക്ക് വരുന്ന വിചാരിച്ചു. നമ്മുടെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, നമ്മുടെ അല്ല തന്റെ. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ട് അയ്യപ്പൻ നായരെ. അല്ല, ഒക്കെ മൂപ്പരെന്നല്ലേ ചെയ്യണേ. നമ്മള് വിചാരിച്ച എന്താ നടക്കുക? ഒക്കെ അവിടുന്ന് വിശയിക്കണോ? അല്ലെങ്കിൽ കയ്യോ കാലോ ഒടിഞ്ഞ് സുഖമായിട്ട് ആസ്പത്രി കിടക്കണ്ടവനാ? അതാ പറഞ്ഞത്, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ ഭഗവാനെ. അയ്യോ ചതിച്ചു കരീംബായി, ഇയാളെന്തിനാ ഇവിടേക്ക് വരണേ? അത് അയാളോട് ചോദിക്ക്. ബായി എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാമായിരുന്നല്ലോ. പുറത്തു വന്ന് കാണാത്തോണ്ടല്ലേ അകത്തേക്ക് വന്നത്. എല്ലാം ക്ലീൻ അല്ലേ? അതെ. സന്തോഷമായില്ലേ? സന്തോഷമായി. എനിക്ക് കുറച്ച് കാശൂടെ വേണം. 5000 ഞാൻ തന്നൂലോ. അത് പോരല്ലോ, കാശിന് സ്വല്പം ടൈറ്റാ. ബില്ല് പാസ്സായിക്കോട്ടെ, വല്ല 10-2000 കൂടി ഞാൻ തരാം. 2000? ഒരാളെ തട്ടിയിട്ട് 2000? ഞാൻ തരും, ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാ. ബായിക്ക് വിഷമം തോന്നരുത്. ഉണ്ടായിരുന്ന എല്ലാം തപ്പി പറക്കി രാവിലെ നത്തിന് കൊടുത്തു. പറഞ്ഞേന്റെ ഇരട്ടി കൊടുത്തിട്ടുണ്ട് പോരെ. നിനക്ക് ആവശ്യമില്ല, പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ചേ? ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഈ കാശ് കൊടുത്താ കടം വിടൂ. സതിയെ കല്യാണം കഴിച്ചതി പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ നീ കളിയാക്കാറില്ലേ? നമ്മൾ പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട്. അതിൽ ആരൊക്കെ ദുഃഖിച്ചു, എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പെണ്ണും കൊച്ചും ഒക്കെ ആയപ്പോഴാണ് ഞാനത് അറിയാൻ തുടങ്ങിയത്. എടാ ഇതല്ല, ഇതിന്റെ 10 ഇരട്ടി കൊടുത്താ പെണ്ണിന്റെയും കൊച്ചിന്റെയും നഷ്ടം തീരൂ. രാമു, നീ എന്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ. പറ്റിപ്പോയി, ഇതൊക്കെ അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യ? പകരം ചത്താ മതിയോ? താകാം. കാശൊക്കെ കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് വന്നൊളിച്ചിരിക്കുക. വാങ്ങുമ്പോ ഒരു 10-50000 ചോദിക്കണ്ട. സാരമില്ല, ഇനിയും വാങ്ങാലോ. അതങ്ങടുക്ക്. അല്ല, എനിക്കിതൊരു അത്യാവശ്യത്തിനും. ഇത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി. അതുപോലെ സാലക്കൂത്ത്. എന്താണ് ഇതൊക്കെ? മോളെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരുന്നാൽ എങ്ങനെയാ? പോയത് പോയി, കൂടെ പോകാൻ പറ്റുമോ? കരയല്ലേ മോളെ, ഇത്രയേ നിനക്ക് വിധിച്ചിട്ടുള്ളൂ. സമാധാനിക്കും, എല്ലാം സഹിക്കുകയും മറക്കുകയും ചെയ്യണം. അതിനുള്ള ശക്തി നിനക്കുണ്ടാവണം. അവരമ്മയും മകനും വെളുപ്പിനെ പോയി. സാരമില്ല, ഈശ്വരനൊരു ആൺകുഞ്ഞിനെയാണല്ലോ തന്നത്. അവനെ പൊന്നുപോലെ നോക്കി വളർത്തണം. രമ താഴത്ത് വെച്ചിട്ടില്ല. രമേ, ഇന്നലെ രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. ആ പെണ്ണ് കരച്ചില്. കുഞ്ഞെവിടെ മോളെ? ഇന്നലെ വന്ന ആള് വന്നിട്ടുണ്ട്, അയാളുടെ കയ്യില. നാരായണനായിരിക്കും. ഇന്നലെ മുതൽ അങ്ങോട്ട് ഓടാനും ഇങ്ങോട്ട് ഓടാനും അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാവം. എന്താ ആശ ഇത്? മോൻ കരയണ കണ്ടില്ലേ? വേറെന്തോന്നരുത്,
കുറച്ച് കാശ് എന്തെങ്കിലും ഒന്ന് കിട്ടും, കയ്യിൽ വന്ന പാഴായി പോകും. ഇവിടെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, വേണ്ടപ്പോ വാങ്ങിച്ചോളൂ. അതുകൊണ്ടല്ല ഇപ്പൊ കാശൊന്നും വേണ്ട, വിഷമമൊന്നും തോന്നരുത്. വന്നതിനും സഹായിച്ചതിനും എന്നും നന്ദി ഉണ്ടാവും. ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ. ആ നാരായണ, ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിക്കാം. ആ തള്ളേ ഉണ്ടാവില്ല ഇവിടെ, അവര് പോയി. എല്ലാരും കൂടെ പോയാ പിന്നെ ഇവിടെ ആരാ? നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോണേല് വിഷമമില്ലാഞ്ഞിട്ടല്ല, വേറെ നിവൃത്തിയില്ല. വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം, നിങ്ങളുടെ മോണല്ലേ. തൽക്കാലം അത് പറ്റില്ല. മതം മാറി ക്രിസ്ത്യാനിയായ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവളുടെ താഴെ രണ്ട് പെൺകുട്ടികളായിരിക്കും, അവരുടെ കാര്യം കൂടി ആലോചിക്കണ്ടേ? എന്ന് വെച്ചാ ഇത് മോള് തന്നെയല്ലേ, തള്ളിക്കളയാൻ പറ്റുമോ? മോളെ അച്ഛനെ വിഷമിപ്പിക്കാതെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം, അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ. അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛൻ പോവോ? അച്ഛൻ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഒരിക്കലും എന്റെ അനീതിമാരെ വിഷമിപ്പിക്കാൻ ഞാൻ വരില്ല.
അവിടെ ഉണ്ടല്ലേ, ഞാൻ വിചാരിച്ച സർക്കിറ്റിലായിരിക്കും. വരിയെന്ന് മൂപ്പർ റെസ്റ്റ് എടുക്ക. മനസ്സിലായോ ഭാസ്കരൻ നായർ? അങ്ങനെ മനസ്സിലാവുന്ന എന്താ, ഞങ്ങളേ കസ്റ്റമേഴ്സിനെ മറക്കുന്ന ആളുകളല്ല. എന്നെ ഒന്നുകൂടെ സഹായിക്കണം. എനിക്ക് പറ്റില്ല, വേറെ ആളെ. ഇത് വാടക കേസല്ല, അതിലും വലിയ പ്രശ്നമാണ്. അതായത് നാരായണട്ടാ, മൂപ്പരെ മോള് ഏതൊരു പയ്യനായിട്ട് ലപ്പിലാണ്. അതൊന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. പേടിപ്പിച്ചാ പോരാ, രണ്ടടിയും കൊടുക്കണം. അടി രണ്ടോ മൂന്നോ ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങൾ പറഞ്ഞ പൈസ തരേണ്ടി വരും. മൊയ്തീനെ ആ പണി ഞാൻ നിർത്തി. മേലാൽ ഇത്തരം കാര്യങ്ങളോട് എന്റെ അടുത്ത് വരരുത്. അങ്ങനെ പറയരുത്, ഇതും കൂടെ ചെയ്തിട്ട് നിർത്തിക്കോ. തന്നെ കൊന്നിട്ട് നിർത്താം മതിയോ? കാശ് കാണിച്ച് മനുഷ്യനെ തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യിച്ചു മനസ്സമാധാനവും കളഞ്ഞു. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ തലയിലിട്ട് പുകച്ചു ഇറങ്ങി പോടും. നാരായണട്ടാ, അതെന്ത് പറ്റി? തേങ്ങ കൊല, ഇറങ്ങി പോടും. ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? അതെ. ഞാനാ നത്ത്, ഞാനാണെന്ന് വിചാരിച്ചില്ലല്ലേ. തോന്നി, അല്ലാതെ എന്നെ അന്വേഷിച്ചവരെ അധികം പേരില്ലല്ലോ. പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കുന്നു വിചാരിച്ചില്ല. ക്ഷമിക്കണം, ഒരിച്ചിരി കഴിച്ചിട്ടുണ്ട്. മറക്കാൻ ഒരുപാടുണ്ട് പെങ്ങളെ, ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ, ജീവനുള്ളപ്പോ മറക്കല. ആ മോൻ ആരാന്നറിയോ? ഞാനാ, ഞാൻ തന്നെ. അവനെ നോക്കണം, പൊന്നുപോലെ നോക്കണം. 10-25 കൊല്ലം എന്റെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് കൊന്നതാ. പക്ഷെ എന്റെ അമ്മ എന്നെ നോക്കിയില്ല, അതുകൊണ്ട് ഞാൻ നത്തുനാരായി. പക്ഷെ അതുപോലെ ഇവനെ മറക്കരുത്. അച്ഛനെ പോലെ വലിയ ആളാക്കണം. എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ, നാരായണുണ്ട്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ഒരു സഹായം വേണം. മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത്. ഞാനും എന്റെ മോൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അല്ല പെങ്ങളെ, അത് ഞാൻ അവര് പറഞ്ഞാൽ എന്താ തെറ്റ്? ഭർത്താവ് മരിച്ചൊരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ്, നീ നാലുകാലെ കയറി ചെന്നപ്പോ അവര് ചെരുപ്പൂരി അടിക്കായിരുന്നു ഭാഗ്യം. അതിനവരെ ഉപദ്രവിക്കാനാണോ ഞാൻ ചെന്നത്? എന്തെങ്കിലും സഹായം വേണേ ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാനിതിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തെറ്റാ. എനിക്കും വേണ്ട മനസ്സമാധാനം. ഇതാ നീ കൊച്ചു പുള്ളാരുടെ സ്വഭാവം കളയണം. നിനക്ക് ഈ ജെട്ടിയിലെ ജീവിതം അറിയാവൂ. മനസ്സമാധാനത്തിന് കള്ളും ചാരകം അല്ല മാർഗം. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ പറ. ഞാൻ പറഞ്ഞാ നീ കേക്കൂ? അതോ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളയൂ? പറടാ നാറി. എടാ, വെളുക്കുമ്പോ മുതൽ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് പെരുപ്പിക്കാതെ എന്തെങ്കിലും പണിയെടുക്ക്. എന്നിട്ട് രണ്ട ഔൺസൊക്കെ അടിച്ചാ ഒരു ഉറക്കം കിട്ടും. ആ കുടുംബം അല്ലല്ലാതെ കഴിയുന്നു അന്വേഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക. അല്ലാതെ സഹായം വേണോ സഹായം വേണോ ചോദിച്ച് കള്ളും കുടിച്ച് നാലുകാലെ കയറി ചെന്ന ആരടാ വില വെക്കുക? എനിക്കാരെങ്കിലും പണി തരൂ. എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട്, രൂപയ്ക്ക് നാല്. എടാ, പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇതേ നിനക്ക് വില വലിക്കാൻ പറ്റൂ. ¶¶
ആരെയും കാണാത്തോണ്ട് നോക്കിയതാ. കഴിഞ്ഞ ദിവസം ഓഫീസ് വന്നപ്പോ ഇത്തിരി വീലായിരുന്നു. സാരില്ല മോനോ, ഉറക്ക. അച്ഛൻ പിന്നെ വന്നോ? ഇല്ല, കത്തുണ്ടായിരുന്നു. സാറിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും? ഇല്ല. വിഷമിക്കണ്ട, ആരും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ നാട്ടില്. എനിക്ക് വിഷമമൊന്നുമില്ല, ഇത്രേ വിധിച്ചിട്ടുള്ളൂ. നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയുള്ള അന്നും ധൈര്യം തന്നത് ബെന്നിയാണ്. എല്ലാം സഹിക്കാൻ ധൈര്യം തന്നുകൊണ്ട് ഇപ്പോഴുണ്ട് കൂടെ. കേറിയിരിക്കാം. ഇല്ല, പണിയുണ്ട്. എവിടെ? എന്റെ ഒരു കൂട്ടുകാരനെ കൂടെ വല വലിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് കാലത്തെ കോളാ. എന്താ വില? അയ്യോ, വിലയൊന്നും വേണ്ട. അത് ശരിയാവില്ല, കാശ് വാങ്ങണം. വില എന്നാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരികയല്ല. ഈ വീടുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്തിനാ ഞങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കണേ? അതിന് മാത്രം എന്ത് ബന്ധാ നമ്മൾ തമ്മില്? എനിക്ക് രണ്ട് അനിയത്തിമാര്, ഒരാങ്ങളെ ഇല്ല. പോട്ടെ, സമയം കിട്ടുമ്പോ വരാം. ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞല്ലോ. ബെന്നിയെ കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്ത് നാക്ക് പഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലാതെ എനിക്കങ്ങനെ സംശയം തോന്നിട്ടില്ല. എനിക്കുണ്ട്, കാരണം ബെന്നി മദ്യപിക്കാറില്ല, മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല. പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറിച്ചു വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല. അതിപ്പോ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട്. ഏതായാലും ഒരു അന്വേഷണത്തിന് ഞാൻ പെറ്റിഷൻ കൊടുക്കാൻ പോവാ. സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ. അവരെ അന്വേഷിച്ചോട്ടെ, എന്ത് തെളിവുണ്ടായിട്ട? നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പേടിയല്ലടാ, പോലീസ് പിടിക്കുക പുല്ല എന്ത് വേണം ചെയ്തോട്ടെ. ഇത്ര നാളും കള്ളക്കളി കളിക്കായിരുന്നു എന്നാ പെൺകുട്ടി അറിഞ്ഞ? ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. നീ വെപ്രാളം കാണിച്ച് അറിയിക്കായിരുന്നാ മതി. എന്താ അറിയിക്കണ കാര്യമായി പറയണേ? അല്ല, ഈ ബോട്ടിലും ചെട്ടിയിലും കടത്തിണ്ണയിലും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം വീട്ടിന്റെ തിന്നെ കിടന്നപ്പോ ഉറക്കം വരുന്നില്ല. ഈ പറയുന്ന ആൾ അത്ര കളിയൊക്കൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ബോട്ടിലും മുറി കിടന്നിട്ട് ശ്വാസം മുട്ടുന്നെന്നും പറഞ്ഞ് എന്നെ അകത്തിട്ട് പൂട്ടിട്ട് പീഡിയെ തന്നെ പോയി കിടന്ന ആളാ. അതിന്റെ സുഖം നിനക്കറിയില്ല അല്ലടാ. പണിയുള്ളതാ. ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട, എനിക്കറിയാൻ ചോദിക്കാം. മൂപ്പിലെ എന്റെ കെട്ടിയാനെ കണ്ടോ? ഞാൻ കണ്ടിട്ട് ഒന്ന് രണ്ടാഴ്ച, ഇപ്പൊ ഇങ്ങോട്ടങ്ങ് വരാറില്ല. ബോട്ടുകടവി നോക്കി, ചായക്കടയെ നോക്കി, ഷാപ്പായ ഷാപ്പ് ഒക്കെ തിരക്കി, ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും? ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ എവിടെയായാലും നമുക്ക് പോയി അന്വേഷിക്കാം. വാടോ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് കേറി ചെല്ലാൻ പറ്റും? ഒന്നും ഉണ്ടായിട്ടല്ല. ആ ശാന്തം ഒരു പ്രത്യേക സ്വഭാവക്കാരത്തിയാ. ശാന്തമ്മയോ? ഏത് ശാന്തമ്മ? എന്റെ ദൈവേ, വെറുതെയാണോ എന്റെ കെട്ടിയോൻ എന്നെ തിരിഞ്ഞു നോക്കാത്തെ? എന്റെ കെട്ടിയോനെ മയക്കെടുത്തോളം, ഞാൻ കൊല്ലും. കൊല്ലലൊക്കെ റോട്ടില്. ഇവിടെ വേണോ? പോയി അന്വേഷിക്കാം. വണ്ടി എട്. അതേ നത്ത്. നത്ത് തന്റെ അച്ഛൻ. നീ ഇങ്ങനെ ഓടാനും വിളിക്കാനും നിന്നാ ശരിയാവില്ല. അല്ല, ഞാനെന്ത് ചെയ്യാനാ? കൊടുക്കാനാണെ കാശുമില്ല കയ്യിൽ. എടാ, നീ ഇന്ന് കാര്യം പറ മനസ്സിലാക്ക്. നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ? അട്ട പിടിക്കുന്ന പോലെ പിടിക്കും. പേരിക്കണം ഭണ്ഡാരം. നീ എങ്ങോട്ടാ ഓടുന്നേ? വാ. എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത്? എവിടൊക്കെ എന്നെ നടത്തിച്ചു? വെളുപ്പിന് 7 മണിക്ക് വന്നതാ. എന്നോട് ഇത്ര സ്നേഹമില്ലാണ്ടായല്ലോ. എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. സാധിക്കാനെങ്കിൽ എന്നെ വലിയ ഇഷ്ടമായി. എന്നെ ഇരുത്തി വിട്ടുക. പാൻറ്റാ നല്ലത്, പാൻറ്റാ നല്ലത്. ഇത്തിരി കുറഞ്ഞല്ലോ.
വെയിലും ഉണ്ട് കേട്ടാ. അകത്തേക്ക് പൊക്കോ രാമചേട്ടാ, ഞങ്ങള് ഭാര്യ ഭർത്താവത്തിൽ സംസാരിക്കട്ടെ. നിങ്ങൾ എന്ത് ഭൂഗ്രഹത്തിലാ കാണിക്കുന്നേ? അവരെ കയ്യോട്. അത് കൊള്ളാം, എന്റെ കെട്ടിയവന്റെ കയ്യെ പിടിക്കുന്നതിന് നിങ്ങളുടെ അനുവാദം വേണോ? ആ കെട്ടിയോനോ? ഏ കണ്ടോരെ പിടിച്ച് വയറ്റിലുണ്ടാക്കിട്ട് അവന്റെ തോളെ വെച്ച് കെട്ടിയാണല്ലേ ഇടിച്ചിന്റെ പണ്ടാ കിടക്കും. വേണ്ട ഏട്ടാ, അവരോട് പറഞ്ഞു മനസ്സിലാക്കി. എവിടൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല. എനിക്ക് വയറ്റിലില്ല രാമചേട്ടാ, ഞാനത് നുണ പറഞ്ഞതാ. എടി നീ പിന്നെ അവന്റെ കഴുത തൂങ്ങുന്നതിനാ? അതെനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോ വലിയ ഇഷ്ടായി. എങ്കിലേ ചേട്ടൻ ഇതിനെ തീരെ ഇഷ്ടമല്ല. അതെനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമൻ എന്നെ ഇങ്ങനെ നാറ്റിക്കുന്നത്? ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തത്, ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട്. കാശിന് വേണ്ടിയാ. ഇപ്പൊ അതൊക്കെ ഞാൻ നിർത്തി. എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. എത്ര കാശാ ഞാൻ തരണ്ടത്? ഒന്നും തരണ്ട, ഞാൻ ഒഴിഞ്ഞോളാം. കാശിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. നാളെ ഞാൻ ബോംബെക്ക് പോവാ, വലിയൊരു വീട്ടിലെ അടുക്കളപ്പണിക്ക്. ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ. പറയാൻ എനിക്ക് വേറെ ആരുമില്ല. മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഞാൻ നല്ലവളൊന്നുമല്ല. നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട്. എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിയുള്ളായിട്ട് ജീവിക്കണം എന്ന്. സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല. 12 വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല്. അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു. അതുപോട്ടെ, മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേ? ഏതായാലും ഇനി എന്നെ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരില്ല. കാശിന് വേണ്ടി ചെയ്തതാണെങ്കിലും മരിക്കണവരെ ഈ താലി ഞാൻ ഇട്ടോട്ടെ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ അടിച്ചു. സന്തോഷായി. വിശപ്പ് കിടണ്ട, പോയി ഊണ് കഴിച്ചോളൂ. ഞാനും ഒഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും. മോന് കുത്തിവെപ്പിച്ചിട്ട് വരുക. പോളിയൊക്കെ ഇവിടെ അടുത്താണോ വീട്? ഞാനിവിടെ പതിവായിട്ട് മീൻ കൊടുക്കുന്ന വീട്ടിൽ വന്നു. ഞാനിപ്പോ കൂട്ടുകാരനോട് താമസം. അപ്പൊ സ്വന്തം വീടോ? വീട് സ്വന്തം വീടൊന്നും ഇല്ല. ബന്ധുക്കളൊക്കെ? അങ്ങനെ ഒരു പൊല്ലാപ്പൂല. അച്ഛൻ മരിച്ചുപോയി എന്ന് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ട്. അമ്മയോ? അമ്മയും ഉണ്ടോന്നറിയില്ല. നാട് വിട്ട് കാലം കുറയല്ലേ. 8-9 വയസ്സുള്ളപ്പോ കള്ളവണ്ടി കയറിയതാ അമ്മയുടെ കല്യാണത്തിന്റെ അന്ന്. അമ്മയുടെ കല്യാണോ? രണ്ടാം കെട്ട്. ഇപ്പൊ ചിരിച്ച പോലെ ചങ്ങാതിമാര് ചിരിച്ചപ്പോ വിട്ടു. പിന്നെ തിരിച്ചു പോകാനൊരു മടി. അന്ന് ഈ ചായക്കടലൊക്കെ ചെല്ലുമ്പോ എന്നും പത്രം നോക്കും, കണ്ടവരുണ്ടോ, മകനെ മടങ്ങി വരൂ, അങ്ങനെ വല്ലതും ഉണ്ടോന്ന്. എവിടെ കത്തയച്ചു നോക്കി, അതിനുമില്ല മറുപടി. പിന്നെ ഇവിടെ കൂടി അല്ല ചാവാൻ പറ്റുമോ? മീനിടാൻ പോന്നു ചേരട്ടെ, വറക്കാം. എന്നാ ചെയ്യുന്നവനും പോട്ടെ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. എനിക്ക് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ. ഉവ്വ് ഓർമ്മയുണ്ട്. ഞാൻ വന്നത് നമ്മുടെ ഒരു ഏഴ് സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചില്ലേ? ഉവ്വ് ബെന്നി. ഭയങ്കര കഷ്ടായിപ്പോയി, ഭാര്യയും കുഞ്ഞും കഷ്ടം. പക്ഷെ ആ സ്ത്രീ ഇപ്പൊ ഒരു പെറ്റീഷൻ തന്നിരിക്കുന്നു. അവർക്ക് ആ മരണം ഒരു കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. ഏയ്, അതൊരിക്കലും അല്ല. താങ്കൾക്ക് അത് ഉറപ്പാണോ? ഉറപ്പെന്ന് പറഞ്ഞാ പത്രത്തിലുണ്ടായിരുന്നു, പിന്നെ പോലീസ് റിപ്പോർട്ട് അതാണല്ലോ. അതെ, എസ് ഐയുടെ അഭിപ്രായം അതാണെന്ന് വെച്ച് സത്യം അതായിരിക്കണമെന്നില്ലല്ലോ. ഒരാറുമാസം മുമ്പ് ഇതുപോലെ ട്രെയിനിന്റെ അടിയിൽപ്പെട്ട നിലയിൽ ഒരു ബോഡി കിട്ടി, സൂയിസൈഡ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇറ്റ് വാസ് എ മർഡർ. കരീം ഭായ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട്, അറിയോ? ഏയ്, ഗുണ്ടകളായിട്ട് എനിക്ക് യാതൊരു ഇടപാടുമില്ല. എ വെരി നൊട്ടോറിയസ് ക്രിമിനൽ. അവൻ കൊന്നതാ. അതൊരു മർഡർ കേസായി പ്രൊസീഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് കരീമിനെ പേടി. ക്ലോസ് ചെയ്ത ഒരു കേസ് കുത്തിപ്പൊക്കണ്ടെന്ന് മേളിൽ നിന്നുള്ള ഓർഡർ ഞാൻ വിട്ടു. പക്ഷെ അവനാൻ പിടിക്കും. അല്ല, ഇതൊക്കെ എന്നോട് പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഈ ബെന്നി ആളെങ്ങനെയാ? സുമുഖൻ, സുന്ദരൻ. ഞാനയാളുടെ സ്വഭാവമാണ് ചോദിച്ചത്. ഇത്തിരി കടുംപിടുത്തക്കാരനാണ്. എന്നുവെച്ചാൽ കൈക്കൂലിക്ക് മറിയില്ലെന്നർത്ഥം. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയോ?
ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാ ശത്രുക്കളില്ല. മരിച്ചതിന്റെ തലേന്ന് ഉച്ചക്ക് ഞങ്ങൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. എന്റെ വണ്ടി കണ്ട ഉടനെ സ്കൂട്ടർ നിർത്തി തമാശ ഒക്കെ പറഞ്ഞ് പിരിഞ്ഞതാ. എന്ത് തമാശ? തമാശ എന്ന് പറഞ്ഞ ഞാൻ എപ്പ കണ്ടാലും എന്റെ ബില്ല് ഒപ്പിടിക്കുന്ന കാര്യം മാത്രം മറക്കും. അപ്പൊ എന്റെ മറവിയെ കുറിച്ചിട്ടുള്ള തമാശ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ബില്ല് ഒപ്പിടിച്ചോ? ഒപ്പിടാ അദ്ദേഹം ഉണ്ടായില്ലല്ലോ. പിന്നെ ജോൺ സാറും സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഒക്കെ വിചാരിച്ചോണ്ട് അത് പാസ്സായി കിട്ടി. ഈ ബെന്നി ഭയങ്കര കൈക്കൂലിക്കാരനായിരുന്നു അല്ലേ? ഏയ് നയാ പൈസ വാങ്ങില്ല. അത് നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? ഹേയ് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വൃത്തിയായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സാറെ കൈക്കൂലി കൊടുക്കുന്നത്? അയ്യപ്പൻ നായർ എന്ന് തന്നെയല്ലേ പേര്? അതെ. അപ്പൊ നിങ്ങള് തലേന്ന് ഉച്ചക്ക് ബെന്നിയെ കണ്ടപ്പോ കൂടെ കരീമുണ്ടായിരുന്നല്ലേ പറഞ്ഞു? കരീമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പറയുന്ന ഏത് കരീമാ? കരീം ഭായി. ഓ നമ്മുടെ കരീം ഭായി. ഞാൻ പറഞ്ഞ വേറെ കരീമാ. അപ്പൊ കരീം ഭായി അറിയാം അല്ലേ? അല്ല എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ പിന്നെ കാണോ. നമ്മളെന്തിനാ സാറേ പിന്നെ കാണുന്നത്? നമുക്ക് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞൂടെ. മരിച്ച ആളുടെ വൈഫ് ഒരു പെറ്റീഷൻ തന്നു, എന്നിട്ട് നമ്മളൊന്നും അന്വേഷിച്ചില്ല എന്ന് കംപ്ലൈന്റ് വേണ്ട. പോട്ടെ. ചതിച്ചൂട്ടോ ചതിച്ചു. ആര്? ആ എഞ്ചിനീയറുടെ ഭാര്യ കേസ് കുത്തി പൊക്കി. പൊക്കട്ടെ പൊക്കട്ടെ. സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണം തുടങ്ങി. അയാൾ എന്നെ ചോദ്യം ചെയ്തു. എല്ലാം അറിഞ്ഞ പോലെ ആണ് ചോദ്യങ്ങൾ. ചോദിച്ചാ ചോദിച്ചിന് ഉത്തരം പറയണം. നിങ്ങൾ തുള്ളാതിരിക്കുന്ന ആരെ? വാലും തുമ്പും തെളിവില്ലാത്തൊരു കേസിന് എന്താത്ര പേടിക്കാൻ? നിങ്ങൾക്ക് പിന്നെ ശീല, നമുക്ക് അങ്ങനെയല്ല. ആ നത്തിന്റെ വായെന്ന് വല്ല വിടുവായത്തരും പുറത്തു വരുമെന്ന എന്റെ പേടി. പറഞ്ഞാ നത്തു അകത്ത. നത്തിനെ പിന്നെ കണ്ടില്ലേ? ഇല്ല. ഇപ്പൊ ആ എഞ്ചിനീയറുടെ ഭാര്യയുടെ സ്വന്തം ആളാന്നാ പറഞ്ഞേക്കണം. ഓഹോ മനോര, നത്തിനോട് എന്നെ ഒന്ന് കാണാൻ പറ. എടാ നത്തേ, നത്തതിന്റെ അച്ഛൻ. തന്തയ്ക്ക് പറഞ്ഞോടാ. പിന്നെ തന്തയുടെ പേര് പറഞ്ഞാ എന്തോ പറയും? ഞാൻ ആരാന്നറിയാവോ? ദൈവം ഒന്നുമല്ലല്ലോ. കരീം ഭായ ഒരാളാ. ആനയെ പേടിക്കാം, ആന പിണ്ടത്തെ പേടിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണ്ട, ഞാൻ നടന്നോളാം. കരീം ഭായ അന്വേഷിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് വാ, അപ്പൊ ഞാൻ കണ്ടോളാം. ഏ ഹതി, ഇങ്ങോട്ടു. നീ എന്ത് വഴിയായി കാണിച്ചത്? പിന്നെ എല്ലാത്തിനും മര്യാദ ഉണ്ടടാ. നിന്നെ ഞാൻ എടുത്തോളാടാ. എടുത്തോ. എന്താ ഈ വഴിക്ക്? ഒന്ന് കാണാൻ തന്നെയാ. എന്റെ കൂട്ടുകാരനാ രാമു. ഞാൻ ചോദിക്കാനാ. എന്താ? ബെന്നിയുടെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ്. അതൊരു ജീപ്പിലോ മറ്റോ കയറ്റി എത്തിക്കണം. എവിടേക്കാ? സർക്കിൾ ഇൻസ്പെക്ടർ കണ്ടാ മതി, അദ്ദേഹം പറയും. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ബാങ്കിൽ പോവാനൊക്കെ സമയല്ലേ, അതിനു മുമ്പ് തന്നെ എത്ര പണി കിടക്കണു. ഇന്നത്തോടെ എല്ലാം തെളിയും. സ്കൂട്ടർ മറിക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കാർ പോലീസിന് കിട്ടി. അത് ഇവിടെ നിന്ന് വാങ്ങി ആര് വാങ്ങി അന്വേഷിക്കാൻ ഒരു പൂരിക്ക. ആ കടക്കാരൻ എന്നെ ശരിക്കറിയാം. എന്റെ ഈശ്വര, ഇതോടെ എന്റെ ജീവിതം തകരുമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? നീ പോയിട്ട് തൂങ്ങിച്ചാവൂ. എനിക്ക് നീ ആയിട്ട് ബന്ധുവില്ല, നിന്നെ അറിയൂല. അറിയില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നത്തിനെ പോലീസ് പിടിച്ച നമ്മൾ മൂന്നുപേരകത്ത. ആ സർക്കിളിനാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണം. കുറ്റമേറ്റു പറഞ്ഞ നത്തി അല്പം മാപ്പ് സാക്ഷിയാവും. നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് പറയും? ഒരു വഴിയുണ്ട്, ഇത്തിരി വിഷം മേടിച്ചു നിന്ന് മരിക്കാം. അതൊരു വഴിയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ എന്റെ ഭായി. മറ്റൊരു വഴിയുണ്ട്, പോലീസിന് പിടികൊടുക്കാൻ നത്തി ലോകത്തുണ്ടാവരുത്.
എന്റെ അമ്മയെ ഒരു കേസിന്റെ ശിക്ഷ അനുഭവിക്കാൻ തന്നെ ആയുസ് വകയില്ല. ഇനി രണ്ടാമതൊന്നും കൂടിയോ? വേണ്ട. കരിമ്പായുടെ വഴിയില് തടസ്സങ്ങൾ ഉണ്ടാവരുത്. സംജ, നീ നാരായണന്റെ കൂട്ടുകാരനാണോടാ? ഏത് നാരായണന്റെ? നത്ത് നാരായണൻ. നത്ത് ഞാൻ കണ്ടാലിരുന്നല്ല, കൂട്ടുകാരനല്ലേ സാർ. നോണ പറഞ്ഞ അടിച്ചതിന്റെ പല്ല് ഞാൻ താഴെ റാസ്കൽ. എവിടെ അവനെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? ഇല്ല സാർ, ഞാൻ എവിടെ ഒളിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാടാ ഒളിപ്പിച്ചത്? എനിക്കറിയില്ല സാർ, ഞാൻ കണ്ടിട്ട് ഒരാഴ്ചയായി. സത്യമാണോടാ? സത്യമാണ് സാർ, എന്റെ ഉമ്മയാണ്, സാറിന്റെ അമ്മയാണ് സത്യം. അവൻ എവിടെ കണ്ടാലും എന്നെ അറിയിച്ചേക്കണം. തീർച്ചയായും. അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പിടിച്ച് ലോക്കപ്പിൽ ഇടും. മനസ്സിലാടാ? ഓ പോവാം. ആശാനെ, നമ്മളൊക്കെ അകത്താവുന്നാ തോന്നുന്നേ. ഇന്നാളാ സ്കൂട്ടർ അടിച്ച് ചത്ത എഞ്ചിനീയർ അല്ലേ കൊന്നതാ? ആ ആര്? നമ്മളെ നത്ത്. ഏയ് പോടാ, ആവാൻ ആരെ കൊല്ലു ഒന്നുമില്ല. ആ എന്ന് തന്നെയാണ് ഞാനും കണക്കാക്കി. ഇതിന് തെളിവുണ്ട്. നത്ത് മുങ്ങിയില്ലേ, പോലീസ് അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്ക. ഇതപ്പൊ സി ഐ പിടിച്ച് കുറഞ്ഞു വിട്ടിട്ടുള്ളൂ എന്നെ. ഇതാരിവനെ കൊണ്ട് ചെയ്യിച്ചു? ആര് കണ്ട്? എവിടാ നത്ത്? നത്തെവിടാന്ന് ഞാനെങ്ങനെ പറയാനാണ്? നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും, പറയണം. അമ്മാനെ, നിമ്മാണ് വാപ്പാണ് ഭായിയാണ്, ഞാൻ ഒന്നും അറിയില്ല. പോലീസിന്റെ പടലേക്ക് പിടിക്കണ ഞാൻ എങ്ങനെ അറിയാനാണ്? അയ്യോ, അവൻ സത്യ പറയണേ, ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചാലോ? ഈ നേരത്തെ എവിടെ പോയി നോക്കാനാ? പലയിടത്തും കള്ളു കുടിച്ച് കിടക്കുന്നുണ്ടാവും. എവിടാ നത്ത്? ഇവിടെയില്ല. പിന്നെ എവിടെയുണ്ട്? എവിടെയാടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? Yeah.
എന്താ കാര്യം എന്ന് പറയൂ. മാപ്പ്.